പോളാറമ്മൻ പാപ്പ വത്തിക്കാൻ കൗൺസിലൊക്കെ ഇങ്ങനെ വത്തിക്കാൻ കൗൺസിലിനകത്ത് തന്നെ 16 സ്ഥലത്ത് പിശാചിനെ പറ്റി പറയുന്നുണ്ട്. ബഹിഷ്കരണത്തെ പറ്റിയും പരാമർശനമുണ്ട്. പക്ഷെ ഒത്തിരി ഒന്നാം തരങ്ങനെ വൃത്തി പറഞ്ഞിട്ടില്ല. മാർപ്പാപ്പായും ഒരു 9-10 വർഷത്തേക്ക് ഈ വിഷയം ഒരു ഔദ്യോഗിക പ്രസംഗത്തിലും വന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ ഈ 75 ജൂൺ 15 അദ്ദേഹം ഇങ്ങനെ പരാമർശനം. സാത്താൻ്റെ കട്ട പുക സഭയിലേക്ക് കയറി വന്നിട്ട് ശ്വാസം ഒട്ടിക്കുക, ശരിക്കും പാപ്പ അനുഭവിക്കുകയും ചെയ്തു. ഒരുപാട് കഷ്ടപ്പാട്. പത്തിഞ്ചാം കൗൺസിൽ കഴിഞ്ഞുള്ള വർഷങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി സഭയിൽ. അങ്ങനെ ഒത്തിരി അച്ഛന്മാരൊക്കെ ലീവ് ചെയ്യുകയും ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പരാമർശനം വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വായിച്ചവരൊക്കെ പറഞ്ഞു, ഈ മാറപ്പാപ്പ എന്നതായി പറയാൻ പോകുന്നത്, പണ്ടത്തെ മധ്യ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ അന്ധവിശ്വാസം ഇനി പൊക്കിക്കൊണ്ട് വരികയാണോ? മാർപ്പാപ്പ ഒന്നും വേണ്ടിയില്ല. ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 30 നവംബർ ഇദ്ദേഹം തയ്യാറാക്കിയ ഒരു പ്രസംഗം നടത്തി, ഒരു 3-4 പേജുള്ള പ്രസംഗം. അതിനകത്ത് അദ്ദേഹം ഈ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ തെളിച്ചെഴുതി, നമുക്കൊരു പോരാട്ടം നടത്താനുണ്ട്, അത് പിശാചിനെതിരെയുള്ള പോരാട്ടമാണ്, പിശാജ് എന്ന് പറയുന്ന ഭീകരമായ ഒരു ശത്രുവാണ് നമ്മുടേത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തെങ്കിലും സാധാരണ തിന്മയെപ്പറ്റി പറയുന്നത് നന്മയുടെ അഭാവമാണ് തിന്മ എന്ന് പറയാറുണ്ട്. വെളിച്ചം ഇല്ലാതെ പോകുമ്പോഴാണ് ഇരുട്ടെന്ന് പറയുന്നത്, ആരോഗ്യം ഇല്ലാതെ പോകുമ്പോഴാണ് രോഗമെന്ന് പറയുന്നത്, പണം ഇല്ലാതെ പോകുമ്പോഴാണ് ദാരിദ്ര്യമെന്ന് പറയുന്നത്, ഇതുപോലെ നന്മ ഇല്ലാതെ പോകുമ്പോൾ തിന്മ എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉദാഹരണ സഹിതം പാപ്പ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പാപ്പ എഴുതി, പിശാച എന്ന് പറയുന്നത് വഴി തെറ്റിയ, വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്. തെളിച്ചങ്ങ് പറഞ്ഞു, തെളിച്ച് പറഞ്ഞു, വഴി തെറ്റിയ, വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ എൻറ്റിറ്റിയാണ്, വ്യക്തിത്വമാണ്, വ്യക്തിയാണ് പിശാച്. എന്നിട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞു വരുമ്പം അടുത്തൊരു കണ്ണികയെ പാപ്പ പറയുകയാണ്, ജനിച്ച് വീഴുന്ന ഏതൊരു വ്യക്തിയും പിശാചിൻ്റെ കരങ്ങളിലേക്കാണ് വീഴുന്നത്. വായിക്കുമ്പോൾ അടുക്കം തോന്നും, ജനിച്ച് വീഴുന്ന ഏതൊരു വ്യക്തിയും പിശാചിൻ്റെ മടിയിലേക്കാണ് വീഴുന്നത്. പാപ്പ എഴുതിയിരിക്കുക, അവിടെ നിന്നും സഭയിലൂടെ മാമോദീസയുടെ പരികർമ്മത്തിലൂടെയാണ് ദൈവം മനുഷ്യ മക്കളെ വീണ്ടെടുക്കുന്നത്. അതാണ് പള്ളിയുടെ വാതൊക്കെ വെച്ച് മാമോദീസയ്ക്ക് ഒരു മശം ചോദിക്കുന്നത്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും കയറി പോരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹം വളരെ കേൾക്കുമ്പോൾ ഏതാണ്ട് വേണ്ടാത്ത കാര്യം, അതിശോക്തി പോലെ തോന്നും. ഇതാ പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാമോദീസായ സഭ ഇന്നും നേരത്തെ ആദ്യമ നൂറ്റാണ്ടുമുള്ള രീതിയാണ് ഈ മാമോദീസയുടെ ക്രമം. അത് ആദിമനാളങ്ങളിൽ വളരെ ആഘോഷമായിട്ടായിരുന്നു. പ്രായമുള്ളൊരു മാമോദീസ മങ്ങാൻ വരുമ്പം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്നിട്ട് സാത്താനെ പേര് വിളിച്ച് ആട്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു, ആട്ടി ഓടിക്കും, പേര് വിളിച്ച് എന്നിട്ട് കിഴക്കോട്ട് തിരിയും വെളിച്ചത്തിലേക്ക്. അങ്ങനെയൊക്കെ ഉള്ള കർമ്മങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ വെട്ടി ചുരുക്കി ചുരുക്കിയാണ് അവസാനം ഇപ്പം 3 ചോദ്യം മാത്രമേ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നീക്കാൻ പറ്റത്തില്ല സഭയ്ക്ക്, കാരണം സഭയുടെ പാരമ്പര്യമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ അടിമത്തം ആധിപത്യം പിശാചിന് എല്ലാത്തിൻ്റെ മേലും കിട്ടി പാപം വഴി. അതുകൊണ്ടാണ് പിശാച് ഈശോയോട് പറഞ്ഞത്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ പറയാണ്, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക? ഇഷ്ടം എനിക്ക് എന്താണ്? എന്നെ ആരാധിച്ചാൽ മതി. അതാണ് ഈ ചാത്തൻ സേവാമഠങ്ങളും ബ്ലാക്ക് മാസും പിശാച് സേവക്കാരെല്ലാം ഉണ്ടാകാൻ കാരണം. കാരണം അവർക്ക് കിട്ടുന്നുണ്ട്, കിട്ടുകയല്ലേ പിന്നെ ആരാ എന്നെ പറയാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം തഴച്ച് വളരുന്നത്? യൂറോപ്പിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. അവിടെ പോയി പിശാചിനെ വണങ്ങുമ്പം അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിനാ പിശാചെ കൊടുക്കുന്നത്? വെള്ളത്തിനുള്ള മീനിന് നല്ല മണ്ണരെ പിടിച്ചിട്ട് കൊടുക്കുക, കരക്കിരിക്കുന്ന ആള്. മീനിനോട് സ്നേഹം കൊണ്ടായി, ഫോറിൻ സാധനം മീനിന് തിന്നാൻ കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ള മണ്ണരയുടെ രുചി, ആ പാവം മീനൊക്കെ കഴിച്ച് മിടുക്കനായിട്ട് കഴിയട്ടെ എന്നോർത്തുകൊണ്ടാണോ ഈ മനുഷ്യൻ ഈ ബുദ്ധിമുട്ടിപ്പോയി മണ്ണ് ചകഞ്ഞ് മരയെ പിടിച്ച് ചെപ്പിനകത്തിട്ട് അതുമായിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുക, തിന്ന് സുഖമായിട്ട് ജീവിക്കട്ടെ? അങ്ങനെയാണോ? ആണോ? അല്ല. മണ്ണരെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മീനിനത് കാണുമ്പോൾ കൊതിയാണ്, ഇങ്ങനെ ഒരുകയാണ്, ഒന്നാന്തരം പൊട്ടിക്കുന്ന സാധനം, ഫോറിൻ സാധനം, ഇവിടെയും കിട്ടിയാലാത്തതാണ് ഈ സാധനം, വെള്ളത്തിനടി കിട്ടിയാലാ സാധനമാണ്. അപ്പോൾ അത് കാണുമ്പോഴേ എടുത്തിയാടുന്ന ചില ചെറുപ്പക്കാരും മീനൊക്കെ ചാടിച്ചെന്ന് കടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും മൂത്ത ചില കാരണവന്മാരും മീൻ പറയും, എടാ മക്കളെ പോകരുത്, അത് അപകടം, അപകടം, മാറിപ്പോ, മാറിപ്പോ, അത് അപകടം കെണിയാ,
ഒന്ന് കേട്ടിടിച്ചിരുന്ന് മാറി അങ്ങോട്ട് കടിക്കാൻ ചെന്ന് വായടച്ചിട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി മീൻ പിന്നെ നോക്കും. നല്ല പിടയ്ക്കുന്ന കിടന്ന് നല്ല രുചി വരുന്ന വെള്ളത്തിൽ കൂടെ ഇങ്ങനെ മണം വരുന്ന ഇങ്ങനെ. അപ്പോൾ പോയി കടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ കറന്നമാർ മാറിക്കഴിയുമ്പം ചില തൻ്റെയുടെ മീനുകൾ പോയിട്ട് അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് വിട്ട് വിഴുങ്ങുകയാണ്. അവരുടെ കൂട്ടുകാർ നോക്കി നിൽക്കുക, ചോദിച്ചു ഞാൻ കൈ കടിക്കാമായിരുന്നു, കടിച്ച് കിട്ടിയില്ല, അവൻ കടിച്ചുകൊണ്ട് പോയി. കടിച്ചിട്ട് അവന് മറ്റേ നോക്കി കണ്ണ് കാണിക്കുകയാണ്, നല്ല രുചി കടന്നപ്പുറം ചവച്ച് ചവച്ച് അങ്ങ് ഇറക്കുകയാണ്. മറ്റവരൊക്കെ വായി വെള്ളമായിട്ട് നോക്കി നിൽക്കുക, ശോ എന്നാ ചെയ്യുന്ന ഓർത്തോണ്ട്, അവൻ കൊണ്ടുപോയല്ലോ എന്നോർത്തോണ്ട്. ഞാൻ നോക്കി ശകലം കഴിയുമ്പോൾ ഉണ്ട് ഈ ആഘോഷിച്ച് പോയ ആളിതാ തിരിച്ച് കടന്ന് പടച്ചു കുടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ വായിക്കൂടെ ചോരയും വന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉണ്ട് തെറിച്ച് പൊക്കത്തിലോട്ട് പോകുന്നു, പ്ലും സ്വരം കേട്ടു, സ്വരവാടിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടല്ലേ, വറചട്ടി പോയേ തീരുള്ളൂ. ഇതുപോലെ ആണ് ഈ ചാത്ത സേവ. പിശാചൻ്റെ സഹായത്തോടെ കിട്ടുന്ന സഹായങ്ങൾ അവൻ്റെ വറചട്ടി കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ വരികയാണ്. ഒരു വചനഭാഗമുണ്ട് ഏശയ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം. ഏശയ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ ബാബിലോൺ രാജാവ് എന്ന് പറഞ്ഞൊരു വചനഭാഗമുണ്ട്. ബാബിലോൺ രാജാവിൻ്റെ പതനം. ഇത് യഥാർത്ഥത്തിൽ ബാബിലോണിലെ ഒരു രാജാവിനെ പറ്റി അല്ലെന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക. കാരണം ഭൂമിയിലെ ഒരു രാജാവ് എവിടെയെങ്കിലും തകർന്നതിനെ പറ്റി ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്കാണ് ഇതിൻ്റെ വിവരണങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഇതേപ്പറ്റിയുള്ളൊരു വ്യാഖ്യാനം, ഇത് ലൂസിഫർ എങ്ങനെ സാത്താനായി അതപ്പതിച്ചു, അതേപ്പറ്റിയുള്ള പരാമർശനമാണെന്ന് അതിൻ്റെ ഒരു വ്യാഖ്യാനം. യെശയ്യാ 14:9 മുതൽ നോക്കുകയും, നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു, നിന്നെ സ്വാഗതം ചെയ്യാനത് ഭൂമിയിലെ അധിപന്മാരായിരുന്നവർ പ്രേതങ്ങളെ ഉണർത്തുന്നു, ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ സിംഹാസനങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നു, അവർ നിന്നോട് നീ ഞങ്ങളെപ്പോലെ ബലഹീനായി, നീ ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു പറയും, നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു, കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാവ നക്ഷത്രമേ. അതാണ് ലൂസിഫർ. ലൂസിഫർ എന്ന് വെച്ചാൽ പ്രകാശം ധരിക്കുന്നവൻ എന്നർത്ഥം. ലൂസ് ലൂസിഫർ ലക്സ് ലൂസ് പ്രകാശമാണ്. ഫർ ഫർ ധരിക്കുക, ധരിക്കുക എന്നുള്ള ആരോട്ട് ഇനിങ്ങി വരുന്നത്, പ്രകാശം ധരിക്കുന്നു. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാവ നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജനതകളെ കീഴടക്കിയിലും നീ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി നിന്നെ, നീ തന്നെത്താനും പറഞ്ഞു. ഇതാണ് പിശാചിൻ്റെ ചിന്ത. ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തെ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി നിൻ്റെ എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. ഇതൊരു അല്പം അവ്യക്തതയുള്ളൊരു വചനഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് ബൈബിളിൽ പിശാച് ലൂസിഫറിൻ്റെ പതനത്തെപ്പറ്റി ഇതിനേക്കാൾ വ്യക്തമായിട്ട് പറയുന്ന മറ്റ് വചനഭാഗങ്ങളില്ല. ഈശോവരടുത്ത് പറയുന്നുണ്ട്, സാത്താൻ ഇടിമിന്നൽ പോലെ നിലം പതിക്കുന്നത് ഞാൻ കണ്ടു, സ്വർഗ്ഗത്തിൽ പതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അത്യുന്നതനെ പോലെയാകും, ദൈവത്തിൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കും. അതാണ് സാത്താൻ്റെ വലിയൊരു ആഗ്രഹം, ഈ മഹത്വം ആരാധന എല്ലാം കിട്ടണം. അതാണ് ഈശോയോടും പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഈ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ പോയി കൊമ്പിടാനും വണക്കാനും വണക്കം സ്വീകരിക്കാനൊക്കെ പോകുമ്പം അവിടെ ഈ പൈശാചികൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയല്ല, അവൻ അവിടെ ചെന്നിരിക്കുന്നത് മേടിക്കും. എന്തെങ്കിലും വിഗ്രഹത്തിൻ്റെ ദേവീദേവന്മാരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ കാര്യം എന്തെങ്കിലും ചോദിച്ചിട്ടോ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിസ്വാഭാവികമായ അത്ഭുതകരമായ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിസ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്തു തരാൻ ഉള്ള ശക്തി ദൈവത്തിൻ്റെ ഉള്ളൂ. ദൈവത്തിൻ്റെ ശക്തിയാണ് വിശുദ്ധന് വഴി നമുക്ക് കിട്ടുന്നത്. ദൈവവും അല്ല വിശുദ്ധനുമല്ല ഇവിടെ ഇടപെട്ടിരിക്കുന്നതെങ്കിൽ പിന്നെ ആ ശക്തി തരാനായിട്ട് അധപ്പതിച്ച മലാഖമാർക്കേ പറ്റുള്ളൂ, പിശാചികൾക്കേ പറ്റുള്ളൂ. അതാ പൗലോസ് അപ്പോസ്തലൻ തെളിച്ച് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റ് ഇങ്ങനെയുള്ള വിജാതീയ ആരാധന തലങ്ങളുമായിട്ട് ഇടപെട്ടു പോകുന്നിടത്ത് നമ്മൾ തുറന്നു പോകുന്നുണ്ട് പൈശാചികമായ ഒരു സ്വാധീനത്തിനോ ആക്രമണത്തിനോ ഒക്കെ. 1-ാം പ്രമാണത്തിൻ്റെ ഒരു തലമാണിത്. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് വിട്ട് നരകരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ ഇടവരുത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നമ്മളത് ഞാനല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പുറപ്പാട് 1:1 പുറപ്പാട് 20:1 10 കൽപ്പന അവിടുത്തെ വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്,
ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ തൊട്ട് താഴെ പറയുന്നുണ്ട്, മുകളിൽ ആകാശത്തിലെ താഴെ ഭൂമിയിലോ ഭൂമിക്കുള്ള ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപം നീ നിർമ്മിക്കരുത്, അവയ്ക്ക് പ്രണമിക്കരുത്, ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പുറപ്പാട് 20:1 പുറപ്പാട് 20:1. ഇപ്പം അതിൻ്റെ രണ്ടാം ഭാഗത്ത് നാലാം വാക്യം, ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെ രൂപമോ പ്രതിമോ സ്വരൂപം നീ ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്. ഈ ഒരു വചനം എടുത്ത് നമ്മുടെ പെന്തക്കോസ്ത് സഹോദരൻ ചിലപ്പോൾ പറയാറുണ്ട്, കത്തോലിക്ക സഭയിൽ ഈ വചനം ലംഘിക്കുന്നുണ്ട്, ഉള്ള രൂപങ്ങളെല്ലാം ഉണ്ടാക്കുന്നു, അത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു, വണങ്ങുന്നു, തിരികെത്തിക്കുന്നു, ഇതെല്ലാം വിഗ്രഹാരാധന ഒന്നാം പ്രമാണ ലംഘനമാണ് എന്ന് പറയുന്നുണ്ട്. അത് പെട്ടെന്ന് ശരിയാണ് നമുക്ക് തോന്നിപ്പോകും, പക്ഷെ യഥാർത്ഥത്തിൽ അതിനകത്ത് ഒന്നാം പ്രമാണ ലംഘനം ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഒന്ന്, നമുക്കൊരു ആന്തര തെളിവ്. നമ്മൾ പറയും നമ്മൾ ആരാധിക്കുന്നില്ല, വണങ്ങുന്നേ ഉള്ളൂ, ബഹുമാന ദൈവത്തെ ഓർക്കാനൊക്കെ എന്ന് പറയും. എന്നാലും അവർ പറയും, ഇവിടെ തന്നെ നിങ്ങളുടെ തന്നെ ബൈബിളിൽ കിടപ്പുണ്ടല്ലോ, ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത്, പ്രണമിക്കരുത്. ആരാധിക്കുന്നുണ്ട് ഇല്ല, പോട്ടെ, പ്രണമിക്കുന്നില്ല, പ്രണമിക്കരുത്, രൂപം ഉണ്ടാക്കരുത്, അപ്പോഴും ഉണ്ടാക്കുന്നില്ല നിങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ ഉത്തരം പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ അതിന് ഉത്തരം എവിടെയാണ്? ഇതിനകത്ത് തന്നെ ഒരു അകത്ത് തന്നെ ഒരു തെളിവ് അതിന് കിടപ്പുണ്ട്, നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു പിൻബലം ആയിട്ട്. അല്ല, അതിൻ്റെ കാര്യം അതിൻ്റെ സാധൂകരിക്കുന്നത് എന്താണത്? ഇതേ പുസ്തകം തന്നെ പുറപ്പാട് പുസ്തകത്തിൽ 35:30 ബസാലേൽ എന്ന് പേരായ ഒരു മനുഷ്യനെ പറ്റി മോശം എടുത്തു പറയുകയാണ്. എന്താ ബസാലേലിൻ്റെ പ്രത്യേകത? അങ്ങേർക്ക് ദൈവം ചില പ്രത്യേക സിദ്ധികൾ കൊടുത്തിരിക്കുകയാണ്. ബസാലിൻ്റെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവന് ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും നിറയെ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട എന്നിവ കൊണ്ട് പണിയുക, പതുക്കെയുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ള പഠിപ്പിക്കാൻ ത കഴിവ് നൽകിയിരിക്കുന്നു. ഒരു കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമ്രം, കടുംചുപ്പ് നിറങ്ങളുടെ നൂലുകൊണ്ടോ നിർമ്മിച്ച് തീർത്ത ചണത്തുണിയിലോ ചിത്രത്തുനം നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിന് വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. രൂപങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശില്പങ്ങൾ, കൊത്തുപണി, ചിത്രത്തുന്നൽ, വരയ്ക്കൽ, ഇങ്ങനെ ഏതെങ്കിലും തൊഴിൽക്കാരനോ നെയ്ത്തുകാരനോ ചിത്രകാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടാൻ വേണ്ട തികഞ്ഞ കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നു. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ തടിയിലോ ഓടോ എന്തും കൊണ്ട് പണിയാൻ അടച്ച ആ ഒരു മേഖല മോശയെടുത്ത് അകത്ത് വച്ചിരിക്കുക. ഒന്നിൻ്റെയും സ്വരൂപമോ രൂപമോ പ്രതിമയോ ചിത്രമോ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു വിലക്ക് ഇവിടെ മോശ തന്നെ ലംഘിക്കാൻ കളമൊരുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം മോശ ഉദ്ദേശിച്ചത് ഒന്നും ഉണ്ടാക്കാനേ പാടില്ല എന്നല്ല എന്നാണ് ഈ വചനത്തിൻ്റെ ആന്തരിക ഇൻറ്റേർണൽ എവിഡൻസ് എന്ന് പറയും. മോശ തന്നെ പുസ്തകമാണിത്, മോശ തന്നെ ഇത് പറയുന്നത്. അപ്പം മോശ തന്നെ പറഞ്ഞ ആദ്യത്തെ വാക്യം മോശ മനസ്സിലാക്കിയത് ഈ പെന്തക്കോസ്ത് സഹോദരങ്ങൾ പറയുന്നവരെ അല്ല. ഇനി മുന്നോട്ട് വരും, മോശ ഇവരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നുണ്ട്, കെരൂബുകളുടെ ചിത്രം ഉണ്ടാക്കിക്കുന്നു. 36:8 പിന്നെ 37 ഒരു സാക്ഷ്യപേടകം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ. ഇവിടെയെല്ലാം മോശ തന്നെ ഇവരെ കൊണ്ട് ചിത്രമായിട്ടും പെയിൻറ്റിങ് ചെയ്തും തടിയെ കൊത്തുപണി ചെയ്തും കൊത്തിയെടുത്ത് സ്വർണം കൊണ്ട് പണിതും ആകാശത്തിലുള്ള ഒന്നിൻ്റെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ആകാശം, ഹെവണ, സ്വർഗം, ഭൂമി, ഇതെല്ലാം ഒരുമിച്ച് ആകാശങ്ങളിലേക്ക് ഞങ്ങളുടെ പിതാ ഭവതമ്പര നമ്മൾ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആകാശം മാത്രമല്ല, സ്വർഗ്ഗം ഉൾപ്പെടെയാണ്. ഇപ്പോൾ ഇവിടെ കെരൂബ് എന്ന് പറഞ്ഞാൽ മാലാഖമാർ രൂപം ഉണ്ടാക്കുകയാണ്, സ്വർഗ്ഗത്തിലുള്ള മാലാഖമാരെ. എന്തുകൊണ്ടതിന് അപ്പുറമുള്ള സ്വർഗ്ഗത്തിലെ ഒന്നിനെ ഉണ്ടാക്കാതിരുന്നത്? യഹൂദർ മോശ, കാരണം അന്ന് മോശയ്ക്ക് ഈ ദൃശ്യലോകത്തിന് അപ്പുറത്തോട്ട് നോക്കുമ്പം അറിയാവുന്ന ഏക കാര്യം മാലാഖമാരേ ഉള്ളൂ. ദൈവത്തെപ്പറ്റി ഒരു രൂപം അറിയത്തില്ല. മോശ തന്നെ കണ്ടത് അഗ്നിയായിട്ട് വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. രൂപ ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ രൂപമില്ല, കണ്ടാൽ നീ മരിക്കും, ഇങ്ങനെയാണ്. അതുകൊണ്ട് സ്വർഗത്തെപ്പറ്റി ദൈവത്തെപ്പറ്റിയുള്ള ഇത് വരുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രൂപം അറിയാവുന്ന മാലാഖയാണ്.
യാക്കോബ് കണ്ടു മാലാഖമാർ ഗോവണിയെ കൂടെ ഇറങ്ങുന്നു കയറി പോകുന്നു. അബ്രാഹത്തിൻ്റെ പക്കൽ മാലാഖമാർ വരുന്നതിനെ പറ്റി അറിയാം. അങ്ങനെ മാലാഖമാരുടെ സംഭവങ്ങൾ പലതുണ്ട്, അതറിയാം. അവിടെ അവർ ഈ രൂപക്കോട് ഉണ്ടാക്കിയപ്പം ഈ പത്ത് കൽപ്പനയുടെ കൽപ്പനകൾ സൂക്ഷിക്കാണ് രൂപക്കോട സാക്ഷിപേടകം. അവരത് കൊണ്ടുപോകണം, പത്ത് കൽപ്പനയുണ്ട് കയ്യിൽ, അതെങ്ങനെ കൊണ്ടുപോകും? രൂപക്കോടുണ്ടാക്കി, ഇതുപോലെ നമുക്ക് രൂപക്കൂട പെരുന്നാളുണ്ടാക്കുന്ന പോലെ അടി രണ്ട് കഴകയറ്റാണ് തുളയാക്കിയിട്ട് ഉണ്ടാക്കിയ സ്വർണ്ണം സ്വർണം കൊണ്ട് പൊതിഞ്ഞ് അതിനകത്ത് ഇങ്ങനെ ഈ രണ്ട് കൽപ്പലകൾ വെച്ചു. പത്ത് കൽപ്പന അതിനകത്തുള്ളത് ദൈവത്തിൻ്റെ വചനം, ദൈവം എഴുതി കൊടുത്തത്. അത് ചുമന്നുകൊണ്ട് അവർ പോയിരുന്നത് ഇസ്രായേൽക്കാർ യാത്ര ചെയ്യുമ്പം. അതാ സാക്ഷ്യപേടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ സാക്ഷ്യപേടകത്തിൽ ഈ രണ്ട് കൽപ്പലക വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മോശ രണ്ട് മാലാഖമാരെ ഉണ്ടാക്കി വെച്ചു. കെരൂബുകളെ, ക്രോവയെ മാലാഖമാർ, ഒലിവുതിരി ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അങ്ങനെ വെച്ചു. അപ്പം മോശ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ മാലാഖമാരെ ഉണ്ടാക്കി വെച്ചത് ആദരവോടും വണക്കത്തോടും കൂടി തന്നെ ഇതെടുത്തുകൊണ്ട് പോകുന്നത്. ഈ വസ്തു ഈ കല്ലും എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ കല്ലും ചുമന്ന അവർ നടക്കുന്നത് എൻ്റെ കൽപ്പനകൾ. വീണ്ടും നമ്മൾ അപ്പുറത്തോട് വരുമ്പോൾ കാണും, സോളമൻ പിന്നീട് ദേവാലയം ഉണ്ടാക്കിയപ്പം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 6:23 രാജാക്കന്മാരുടെ 6:23 നമ്മളിന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അവിടെ സോളമൻ ദേവാലയം ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് 10x15 പത്ത് മുഴം ഉയരമുള്ള കെരൂബുകളെ ഉണ്ടാക്കി ദേവാലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുക. മദ്ബഹ നിറഞ്ഞ് രണ്ട് മാലാഖമാർ ചിറക് പിരിച്ച് 10 മുഴം എന്ന് വെച്ചാൽ അതിൻ്റെ 14.5 വരും അതിന് ചിറക് തന്നെ. അത് തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഈന്തപ്പഴങ്ങളും ഈ പനകളും പൂക്കളും ഭംഗിയായിട്ട് കണ്ടതെല്ലാം അവർ കൊത്തിവെച്ചിട്ടുണ്ട്. യഹൂദരുടെ ആദ്യത്തെ പള്ളിക്കകത്ത് തന്നെ വലിയ കൊത്തു രൂപമായിരിക്കുന്നത്. അത് കണ്ടിട്ട് അവർക്കാർക്ക് അസ്വസ്ഥ തോന്നിയില്ല, സോളമന് അസ്വസ്ഥ തോന്നിയില്ല. തമ്പുരാൻ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിച്ചതാ. മോശ സാക്ഷ്യപടം ഉണ്ടാക്കിയപ്പോൾ തന്നെ മാലാഖമാരെ ഉണ്ടാക്കി, ചിത്രങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഭൂമിയിലും ആകാശത്തിലോ വെള്ളത്തിലുള്ള ഒന്നിൻ്റെയും രൂപമോ സ്വരൂപമോ പ്രഥമ നീ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിലല്ല. വണങ്ങരുത് എന്ന് പറയുന്നതും എന്തിനാ പിന്നെ എങ്ങോട്ടാ സൂചന പോകുന്നത്? ഈ വിഗ്രഹാരാധകരുടെ നടുവിൽ ഇവർ ജീവിക്കുമ്പം ഏതെങ്കിലും ഒരു വിഗ്രഹം പോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ആ വിഗ്രഹത്തെ വണങ്ങാനും ആരാധിക്കാനും പോയാൽ അവിടെ പൈശാചികമായ സാന്നിധ്യം വരും, കെണിയാകും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഗൗരവത്തിലുള്ള നിർദ്ദേശം മോശ കൊടുത്തിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അഹ്റോൻ്റെ വസ്ത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. 18 ജ്ഞാനത്തിൻ്റെ പുസ്തകം 18 24-25 അവൻ അണിഞ്ഞിരുന്ന മേലങ്കി ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. അഹ്റോൻ്റെ വസ്ത്രം തന്നെ നമ്മുടെ കുർബാനക്കുപ്പായം പോലെ ഇങ്ങനെ പല പല കാര്യങ്ങൾ തുന്നിപ്പിടിപ്പിച്ചതായിരുന്നു. നമ്മളിന്നും കുർബാനക്കുപ്പായത്തിൽ ഇങ്ങനെ പല അടയാളങ്ങൾ, ഇപ്പോൾ ഈ വസ്ത്രത്തിലും ഈ അടയാളങ്ങൾ കുരിശും ഗോതമ്പ് കതിരും മുന്തിരിയൊക്കെ വെക്കുന്നത് അതുവഴി കരുത്തുണ്ട്. സഭയിലെ ശുശ്രൂഷ ഔദ്യോഗികമായിട്ട് ഒരു അച്ഛൻ ചെയ്യുമ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഊറാറ് എങ്കിലും ഉണ്ടായിരിക്കണം, ഏറ്റവും മിനിമം. ഊറാറിൽ എന്താ ഉള്ളത്? കുരിശ്. താഴെ രണ്ട് കുരിശ് കാണും, പുറവശ്ശൊരു കുരിശ് കാണും, വേറെ ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ. പിന്നെ ആഘോഷമായിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അടയാളങ്ങൾ വെക്കും, കാപ്പയിലൊക്കെ വെക്കുന്നത് പോലെ. ഇതിൻ്റെ പ്രസക്തി എന്താ? ഇങ്ങനെയുള്ള അടയാളങ്ങൾ, ദൈവികമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ വരുമ്പം ഇവിടെ കണ്ട പറഞ്ഞിരിക്കുന്നത് 24 വീണ്ടും വായിച്ചേ. ജ്ഞാനം 18:24 അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. ലോകത്തെ മുഴുവൻ എന്ന് പറയുമ്പോൾ തിന്മയുടെ ലോകമല്ല, ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സോളമൻ മനോഹരമായി കണ്ട ഈന്തപ്പനകളും മാതള പുഷ്പങ്ങളും മാതള നൽകിയതെല്ലാം കുത്തിവെച്ചു. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നതാണ്. നമ്മളും പൂക്കളൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ്, പൂക്കളൊക്കെ നമ്മൾ രൂപക്കൂട്ടി വെച്ചിരിക്കുന്നു, അൾത്താരെ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെ അത് കാണിക്കുന്നത്. പിതാക്കന്മാരുടെ മഹിമകൾ ഈ വസ്ത്രത്തിൽ ആലേഖനം ചെയ്തിരുന്നു. പിതാക്കന്മാരുടെ മഹിമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാരാരാ? അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെ വിശുദ്ധരായിട്ട് ജീവിച്ച വ്യക്തികളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ അവരിങ്ങനെ വരച്ചും കുറിച്ചും വെച്ചിരുന്നു. ഒരു പക്ഷേ അബ്രാഹത്തിൻ്റെ ബലിയെ പറ്റിയുള്ളത്, ബലിപീഠവും ബലിയർപ്പം മാലാഖ വന്ന് നിൽക്കുന്നൊക്കെ, അല്ല യാക്കോബിൻ്റെ ഗോവണി സ്വപ്നത്തിൽ കണ്ടത്, അതൊക്കെ അവർ ആലേഖനം ചെയ്ത് വെക്കുക വരച്ചും കുറിച്ചും. കിരീടത്തിൽ അങ്ങയുടെ മഹത്വം ആലേഖനം ചെയ്തു. 25 വാക്യം നോക്കി അടിവരയിട്ട് നിങ്ങൾ വെക്കണം. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. തൊട്ട് മുകളിൽ പറയുന്നുണ്ട് വിനാശകൻ. അവിടെ 20-21 വാക്യങ്ങളിൽ സർപ്പദംശനമേറ്റ ആൾക്കാർ മരിക്കുമ്പോഴും അഹ്റോൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയാണ്.
ഇരുപത് ഇരുപത്തൊന്ന്, നീതിമാന്മാർ മൃത്യുസ്പർശം അനുഭവിച്ചു, മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു, എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീര നായകൻ അവിടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാവപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്തു. അത് താൻ അങ്ങയുടെ ദാസനെ തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാന ഉടമ്പടി മനസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി എന്ന് പറയുമ്പോൾ ഈ വിനാശകൻ ഭയന്ന് പിൻവാങ്ങി. നമ്മൾ അവസാനം കണ്ട വാക്യം അതാണ്. ധൂപമായിട്ട് അഹ്റോൻ ഇറങ്ങി. ധൂപം നമ്മൾ കാണുന്നുണ്ട് തോബിയാസിൻ്റെ പുസ്തകത്തിൽ, സർപ്പ അല്ല മത്സ്യത്തിൻ്റെ കയ്പ് ചങ്ക് കഴിച്ച് പുകച്ചിട്ട് റഫായൽ മലക പറഞ്ഞു കൊടുക്കുകയാണ്. അസ്മോ ദേവസ് എന്ന ദുഷ്ടപിശാജ് സാറായി ഉപദ്രവിച്ചിരുന്ന് വിട്ടുപോയി. ധൂപം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുരിശിൻ്റെ അടുത്ത് ആശ്രയിക്കുന്ന ധൂപം, അതുമായിട്ട് നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ കുർബാന അഞ്ച് പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരംഭത്തിൽ സർവാധിപനാ പാടുമ്പോൾ പള്ളിക്ക് ആൾത്താരം വീണ്ടും ധൂപിച്ചിട്ട് ശുശ്രൂഷ അതുമായിട്ട് താഴോട്ട് വരെ വരും ആൾക്കാർക്കിടയിൽ മുഴുവനും. കുരിശിൻ്റെ സാന്നിധ്യമാണ് ആ ധൂപം ഇങ്ങനെ പ്രസരിക്കുമ്പം അത് വഴി കിട്ടുന്നത്. പിന്നെ കുർബാനയുടെ ക്രമത്തിൽ ഓരോ ഭാഗം മുന്നോട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ധൂപ ഉപയോഗിക്കും. വചനം പ്രഘോഷിക്കുമ്പം, കാസേം ബിലാസേ ഒരുക്കുമ്പം, ഏറ്റവും അവസാനം കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം വരുമ്പം അച്ഛൻ തൻ്റെ മേലും അറിഞ്ഞോ അറിയാതെ ചെയ്ത് പാപങ്ങളെല്ലാം ക്ഷമിക്കണേ, സുഗന്ധപുരിതമാക്കണേ, ശുശ്രൂഷിയെ, ഈ സമൂഹത്തെ, ഈ വസ്തുക്കളെ മുഴുവനും. അങ്ങനെ വിശുദ്ധീകരിച്ച് 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 എടുത്തിട്ടാണ് കുർബാന മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ വീണ്ടും ഈ അടയാളങ്ങൾ, ഈ വസ്ത്രത്തിൽ അടയാളങ്ങളുണ്ടായിരുന്നു അഹ്റോൻ്റെ വസ്ത്രത്തിൽ, അത് കണ്ട് വിനാശകം ഭയന്ന് പിൻവാങ്ങി. അപ്പം ഈ അടയാളങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളത് ദൈവത്തിങ്കലേക്ക് ഉയർത്താനുള്ളൊരു സഹായമാണ് ഒരു വശത്ത്. മറുവശത്ത് അത് പൈശാശക്തികൾക്ക് അത് ഭയമാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് എച്ച് നിൽക്കുമ്പോൾ ഈ അടയാളങ്ങളുമായിട്ട് നിൽക്കുന്നത്. ഉറാറ് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സംരക്ഷണമുണ്ട്. അച്ഛന് കൂടുതലായിട്ട് ആധികാരികമായ ശുശ്രൂഷയായിട്ട് മാറുക, കുരിശൻ്റെ സംരക്ഷണം ഫ്രണ്ടിലും പുറകുവശത്ത് എടുക്കുക, അങ്ങനെ പരിചി ധരിച്ച് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അടയാളങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ തിന്മയുടെ അടയാളങ്ങളും വരാം. മറുവശത്ത് തിന്മയുടെ അടയാളങ്ങളുണ്ട്. മക്കബായ പുസ്തകത്തിൽ, മക്കബായയുടെ പുസ്തകം രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം പഴയ നിയമത്തിൽ, യുദ്ധത്തിൽ മരിച്ചവരുടെ 38 മുതൽ യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ആപത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങൾ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനിയായാലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യാമിനിയായിലെ ഏതോ ഒരു കാവിലോ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഉള്ള ആ ദേവൻ്റെ ദേവിയുടെയോ വിഗ്രഹത്തിൻ്റെ ചിഹ്നം പതിച്ച തകിട് ഇവർ ശരീരത്തിൽ ധരിച്ചിരുന്നു. എന്തോ ചിന്ത വെച്ചുകൊണ്ട് ഇവർ മരിക്കാൻ കാരണം ഇതാണ് ഏവർക്കും ബോധ്യമായി എന്ന് വചനം പച്ചയ്ക്ക് തെളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ തിന്മയുടെ അടയാളങ്ങളുണ്ട്, പൈശാചികമായ അടയാളങ്ങളുണ്ട്. ആ പൈശാചികമായ അടയാളങ്ങളിൽ പൈശാചികമായ സ്വാധീനങ്ങൾ കടന്നു വരുന്നുണ്ട്. വിശുദ്ധമായ അടയാളങ്ങളിൽ വിശുദ്ധമായ സാന്നിധ്യം സ്വാധീനം കടന്നു വരുന്നുണ്ട്. അവിടെ നമ്മളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ പൈശാചികമായ അടയാളങ്ങൾ ഒഴിവാക്കണം. പല ധ്യാനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രധാനത്തിൽ യുവതികളുടെ ധ്യാനം നടത്തുമ്പം, ധ്യാനത്തിൻ്റെ ഒരു കുമ്പസാരം കഴിഞ്ഞുള്ള ദിവസമാണ് എൻ്റെ ഓർമ്മ. ഉച്ച കഴിഞ്ഞ് 3 മണിക്കുള്ള സെഷൻ വന്ന് കഴിഞ്ഞിട്ട് 3 മണിക്ക് ഞാൻ ടോക്കന് വരിക. അപ്പോൾ ഒരു പാട്ടുപാടി ഇങ്ങനെ എല്ലാവരും സ്തുതിച്ച് പിള്ളേർ, 10-50 പിള്ളേരുണ്ടെന്ന് എൻ്റെ ഓർമ്മ, പെൺപിള്ളേർ മാത്രം, യുവതികൾ. അപ്പോൾ അവർ ഇങ്ങനെ പാട്ടുപാടി സ്തുതിക്കും. ഉപസാരം എല്ലാം കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് സ്തുതിച്ച് പാട്ടുപാടി സ്തുതിക്കുമ്പോൾ ഇവർ ഒരു നൃത്ത അഭിഷേകത്തിലോട്ട് അങ്ങ് പോയി. കൈയടിച്ച് സ്തുതിക്കുന്നതിനിടയിൽ ഇങ്ങനെ നൃത്ത ചെയ്യാൻ, നൃത്താഭിഷേകം ബൈബിളിൽ പറയുന്നുണ്ട്. ദാവീദ് സങ്കീർത്തനങ്ങളൊക്കെ ഒത്തിരി പറയും. ദാവീദൊക്കെ നൃത്തം സ്തുതിക്കുന്നുണ്ട്. അതൊരു അഭിഷേകമായിട്ട് കിട്ടുന്നതാണ്. ആ ഒരു അഭിഷേകം വന്നു കഴിയുമ്പോൾ നമുക്ക് ലജ്ജയൊക്കെ പോയി. മറ്റുള്ളവർ നൃത്തമൊന്നും പഠിച്ചിട്ട് സ്റ്റെപ്പൊന്നും അറിയത്തില്ലായിരുന്നു. ഭംഗിയായിട്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ സ്റ്റെപ്പ് വെച്ച് പോകും. ഭംഗിയായിട്ട് ഈ പിള്ളേർ മുഴുവൻ ഇങ്ങനെ കസേരയൊക്കെ തട്ടിമറിച്ചിട്ട് അവരെങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിച്ച് 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 പള്ളിക്കകത്ത് ഇങ്ങനെ തുമ്പി പറക്കുന്ന പോലെ പറന്ന് നടക്കുകയാണ്. ശക്തമായൊരു അഭിഷേകം വരുന്നത് ഹല്ലേലൂയ പാട്ട് അവസാനം പാടി ഹല്ലേലൂയ പാടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചത്.
അത് ഞാൻ 3 മണിക്ക് വന്നിന്ന് ഇങ്ങനെ ടോക്ക് ആരംഭിക്കാൻ നിന്നിട്ട് എനിക്കിതങ്ങ് നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ ശക്തമായിട്ട് അഭിഷേകം ഒഴുകുകയാണ്. അതുകൊണ്ട് അതിനൊപ്പം കൂടി അങ്ങനെ നിന്ന് നിന്ന് 3 മണി എന്നുള്ളത് 4 മണിയായി, കാപ്പുടിക്കാൻ നേരമായി, 4:30 5 5:30 6 മണിയായിട്ട് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരൊറ്റ ഡാനസിന് 3 മണിക്കൂർ വെച്ച് 6 കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് ശാന്തമാക്കാൻ പറഞ്ഞ് 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 പിള്ളേരെല്ലാം വന്ന് സാഷ്ടാംഗം വീണ്ടും കിടന്ന് ആരാധിച്ച് നിശബ്ദമായി അങ്ങനെ അങ്ങോട്ട്. അപ്പോൾ ആ സമയം ഇവരിങ്ങനെ പറന്ന് നടന്ന് സ്തുതിച്ചു. നമ്മുടെ സ്തുതിപ്പിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സ്തുതിപ്പ് ഒരു ആയുധമാണ്, രണ്ടാമതൊരു അടയാളമാണ്. എന്തിൻ്റെ? പരിശുദ്ധാത്മ അഭിഷേകം നിറയുന്നതിൻ്റെ അടയാളമാണ്. ആനന്ദിച്ച് കവിഞ്ഞൊഴുകുമ്പോൾ സ്തുതിപ്പ് വരും. നമ്മൾ അതിലേക്ക് എത്താം. നമുക്കതേപ്പറ്റി കുറച്ച് നമ്മൾ ചിന്തിക്കും. മറ്റേത് ആയുധം, നമ്മൾ തല്ലി തകർത്ത് കയറാൻ വേണ്ടി നമ്മൾ സ്തുതിപ്പ് ഉപയോഗിക്കണം ആയുധം എന്ന രീതിയിൽ. അടുത്ത അവസാനത്തിലേക്ക് വരുമ്പം അത് നമുക്കൊരു അടയാളമായിട്ട് ഇങ്ങനെ വരും. ആ അവസ്ഥയിലായി പിള്ളേരിങ്ങനെ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പിള്ളേരെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു അസ്വസ്ഥയുടെ ഒരു ഒന്നുമില്ല, ഒരു കൂട്ടിമുട്ടലില്ല, തട്ടുവീടലില്ല. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കണ്ണും തുറന്ന് പുഞ്ചിരിച്ച് ഇങ്ങനെ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുക. ഒത്തിരി ദർശനങ്ങളെല്ലാം പിള്ളേർക്കുണ്ടായി, സ്വർഗ ദർശനങ്ങളൊക്കെ. ഒരു പറഞ്ഞു പിന്നെ സ്വർഗത്തിൽ ഞങ്ങൾ പോയി, ഈശ്വര കൂടെയായിരുന്നു, മലാഖമാരുടെ കൂടെയായിരുന്നു. കൂടത്തിൻ്റെ ഒരു കൊച്ചിന് മാത്രം ഇങ്ങനെ അങ്ങ് ചേരാൻ പറ്റിയില്ല. അവള് മാത്രം ഇങ്ങനെ ഈ ഡാൻസ് കളിച്ചങ്ങ് പോകുന്നുണ്ടെങ്കിലും അവളുടെ ഷാഡ് പെട്ടെന്ന് താഴെ പോയി. എന്നിട്ട് അവളിങ്ങനെ ഒരു വക അങ്ങ് നടക്കുകയാണ്. നല്ല കൊച്ച്, നല്ല മെടുക്കി കൊച്ച്. പക്ഷേ അവൾക്ക് ഈ സ്തുതിപ്പിൽ അങ്ങ് അവളങ്ങ് പോകുന്നുണ്ട്, പക്ഷേ അങ്ങ് ഫ്രീ ആകുന്നില്ല. അത് ചിരിക്കുകയാണോ കരയുകയാണെന്നൊക്കെ അറിയത്തില്ലാത്ത ഒരു മുഖവും ചേഷ്ടയല്ല. അങ്ങനെ നടന്ന് 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 ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവൾക്ക് ഏശുന്നില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ പറന്ന് നടന്ന് ഇങ്ങനെ ആ രൂപത്തിന് വന്ന് കുമ്പിടും, പിന്നെ ഇവിടെ വന്ന് കുമ്പിടും, സക്കളെ പിന്നെ കുമ്പിടും, താഴോട്ട് പോകും, പറന്ന് നടക്കും. ഒത്തിരി പറഞ്ഞ് നടക്കുമ്പോൾ നടത്ത് കവന്ന് കിടന്നിട്ട് കിടന്നോണ്ട് ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരിക്കും, കാലിൽ പിന്നെ ഏറ്റ് പിന്നെയും പോകും. ഇങ്ങനെ അവർ 3 മണിക്കൂർ സൂചിച്ചപ്പോൾ ഈ കൊച്ചു മാത്രം ഇങ്ങനെ തട്ടി 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 6 മണിയായപ്പോൾ എല്ലാവരും വന്ന് ശാന്തമായിട്ട് വന്ന് കുമ്പിട്ട് മുട്ടുകുത്തി സാഷ്ടാംഗം പണം വെച്ച് ആരാധിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് 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 ഇങ്ങനെ വന്ന് കയറ്റുവായാൽ കുമ്പിട്ട് മുട്ടുകുത്തി കുമ്പിട്ട് കിടന്നോണ്ട് ഇങ്ങനെ ശാന്തമായിട്ട് സ്തുതിപ്പ് ഇങ്ങനെ ഒതുങ്ങി 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 വരികയാണ്. അപ്പോൾ ഇവള് മാത്രം ഉറക്ക പിന്നെയും ഏതാണ്ട് എല്ലാം പറഞ്ഞ് പെറുക്കി പുറകിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കുക താഴെ, പിള്ളേർ താഴെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഇങ്ങനെ ഉരുണ്ട് വീഴുന്നവർ അവിടെ വീണു. ഇനി ചെരിഞ്ഞ് കിടന്നിട്ട് അവൾ കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ അടിക്കുന്നത്, ഏതാണ്ടൊക്കെ ഇങ്ങനെ പാടാൻ നോക്കുന്നു, സ്തുതിക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. ഈ പിള്ളേരെ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ച് അച്ചടം കൊടുത്തിട്ട് കാപ്പുടിക്കാൻ വിട്ടു. പിള്ളേർ പോയില്ല, അവർ വന്ന് എന്നെ കൂടെ നോക്കി നിൽക്കുക, കൂട്ടുകാർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കൊച്ചിനെ എന്നാ കാണിക്കേണ്ടതെന്ന് എനിക്കന്നറിയില്ല. ധ്യാനം ഒന്ന് ആരംഭിച്ചതേ ഉള്ളൂ ഇതുപോലെ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പാടാൻ സഹായിക്കുന്ന ഒരു പയ്യൻ, അവൻ വേറെ ഗ്രൂപ്പിലൊക്കെ ധ്യാനിപ്പിച്ച് പരിചയമുള്ള പയ്യനായിരുന്നു. ഞങ്ങളൊരുമിച്ച് ഇവളുടെ അടുത്ത് ചെന്നു. ഞാൻ കൈ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു, ശാന്തമാകുക, ഉണര് എന്നൊക്കെ പേര് വിളിച്ചൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല, ഇങ്ങനെ തന്നെ കിടക്കുക. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്താ കയറി, കരിസ്മാരി ധ്യാനം കൂടിയിട്ട് വട്ടു പിടിച്ച ആൾക്കാരെ പറ്റിയൊക്കെ അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ധ്യാനം അങ്ങ് നടത്താൻ തുടങ്ങിയതേ ഉള്ളൂ. ഇടവകരെ തന്നെ പിള്ളേർ കൊച്ച് അതിപ്പം ഇങ്ങനെ സമനില തെറ്റിപ്പോയോ? ഇനി അടുത്ത ആഴ്ച യുവാക്കന്മാരുടെ ധ്യാനം തുടങ്ങേണ്ടതാണ്. ഈ കൊച്ചിനെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകേണ്ട കേസ് വരികയാണെങ്കിൽ അടുത്ത ആഴ്ച ധ്യാനം ക്യാൻസൽ ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ മനസ്സിൽ വന്ന് 3 മണിക്കൂർ സ്തുതിപ്പ് ഇച്ചിരി അധികമായി പോയെന്ന് തോന്നുന്നു, അത്ര വേണ്ടായിരുന്നു, അവിവേകമായി പോയോ അങ്ങോട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുക, ഏത് ജീപ്പാണ് വിളിക്കേണ്ടത് ടൗണിൽ നിന്ന്, ആരും അറിയാതെ ഒതുക്കത്തിലൊന്നും ഉണ്ടക്കയത്ത് ആശുപത്രി കൊണ്ടൊക്കെ കയറ്റി എങ്ങനെയെങ്കിലും രക്ഷിക്കാനൊക്കെ. എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കൂടെയുള്ള പയ്യൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ ഒരു വള കിടക്കുന്ന ഇവൻ സത്തിച്ചു, ഒരു ചുറ്റുവളയാണ്, ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ചുറ്റുവള ഇങ്ങനെ കിടപ്പെട്ട് കയ്യേന്. ഈ പയ്യ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വളയാന്ന് വെച്ചാൽ ഊരി. ഞാൻ എന്നെ വേണം ചെയ്യാൻ നമ്മൾ തയ്യാറ്. ഞാൻ പെട്ടെന്ന് അവളെ കൈയെടുത്തിട്ട് വള ഇങ്ങനെ ഊരിയെടുത്ത്, ഈ വള ഇവിടെ ശരീരത്തിൽ ഞാൻ മാറിയ ക്ഷണത്തിൽ ഇവക്ക് വ്യത്യാസം കണ്ടു. പിന്നെ ഞാൻ അവിടെ പേര് പറഞ്ഞ് തലേ കഴിച്ച് പ്രാർത്ഥിച്ച് വള അന്നേരം എണീറ്റ് ഉണർന്നു. അച്ഛാ ഈശ അഭിഷേക സ്തുതിയായിരിക്കട്ടെ. ഇത്ര സഡൻ വ്യത്യാസം. ഞാൻ ചെന്നടി ഒന്നുമില്ല. അതുപോലെ ഞാനും ഈശ്വരുടെ അടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ഈശ്വരുടെ അടുത്ത് ആരാധിക്കുകയായിരുന്നു എന്ന് അവളും പറയുന്നുണ്ട്. പക്ഷേ അങ്ങ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ഏൽപ്പിച്ച് വേഗം പോയി കാപ്പ് കുടിക്കുക, കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടു. ഈ വളയെടുത്ത് നോക്കിയിട്ട് ഈ വളയിൽ ഞാൻ കൃത്യം ഉറക്കുന്നില്ല. അത് ആദ്യത്തെ എൻ്റെ അനുഭവം, അങ്ങനെ ഒരു സംഭവം. ഇതിലിങ്ങനെ എൻ്റെ മനസ്സിലെ ഇംപ്രഷൻ അന്ന് ഞാൻ പങ്കുവെച്ചത്, ഞാൻ പിന്നെ അടുത്ത ടോക്കിന് വന്നപ്പോൾ പിള്ളേരെ ഞാൻ കാണിച്ചു. പിന്നെ ഞായറാഴ്ച ഞാൻ പള്ളിയിലും ഇത് പറഞ്ഞ് ഞാൻ പങ്കുവെച്ചു. കാരണം ഇത് വീട്ടുകാരെല്ലാം പറഞ്ഞറിഞ്ഞ് കഴിയുമ്പം ഈ കൊച്ചിൻ്റെ എന്ത് കുഴപ്പമാണ്, ചിന്ത വരാൻ പാടില്ലല്ലോ. അപ്പം അതിനകത്ത് അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇംപ്രഷൻ അന്ന് പറഞ്ഞത് ഇതാണ്. ഈ തിരുവനന്തപുരത്തൊക്കെയുള്ള വലിയ ക്ഷേത്രമുണ്ടല്ലോ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ, അതിൻ്റെയൊക്കെ നമ്മൾ നോക്കുമ്പം
കാണുന്ന ഒരു ഇമ്പ്രഷനുണ്ട് കൊത്തുപണികളുടെയൊക്കെ. ഇങ്ങനെയുള്ള എന്തോ ഒരു കൊത്തുപണി പോലെ അത് അന്ന് എനിക്ക് തിരിഞ്ഞത് അങ്ങനെയാണ്. ഞാനത് പിന്നെ എടുത്തു വെച്ചില്ല, പിന്നെ അത് കൂടെ പരിശോധിക്കാൻ പോയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടയാളങ്ങൾ വഴി വന്നൊരു സ്വാധീനം, ഞാനത് ആദ്യം അങ്ങനെ ഒരു അനുഭവം. പിന്നെ ഞായറാഴ്ച എന്നിട്ട് അടുത്ത യുവാക്കന്മാരുടെ ധ്യാനം തുടങ്ങുക, അവിടെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ യുവാക്കന്മാർ പിന്നെ വളയൊന്നുമില്ലല്ലോ, എന്നാലും മോതിരമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം, എന്തെങ്കിലും അടയാളങ്ങളൊക്കെ വേണ്ടാത്ത ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പം കുറേ പേരൊക്കെ മധുരമായിട്ട് കൊണ്ടു വന്ന് കാണിച്ചു. അപ്പോൾ ഒരു പയ്യൻ അവിടെ പഠിപ്പിക്കുന്ന സാറാ, അവൻ യുവാവ, അവൻ്റെ മധുരം കണ്ടപ്പം എന്തോ ഈ പല മോതിരങ്ങളും നമ്മുടെ ഈ ആഭരണങ്ങളുടെ ഒക്കെ കുഴപ്പമെന്ന് വെച്ചാൽ തട്ടാമ്മമാരൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അവരിത് ഉണ്ടാക്കുമ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ പല അടയാളങ്ങൾ ഇത് ചേർക്കും. അവർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്, അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ പവിത്ര കെട്ടും, ആനവാല്, കുതിര, ആനവാലല്ല, ഇങ്ങനെയൊക്കെയുള്ള അതിന് പുറകെ കിടക്കുന്ന വിശ്വാസം, ആനവാല് കെട്ടി നടന്നാൽ ഐശ്വര്യം ഉണ്ടാകുന്ന നേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആനവാല് പോലെ മുതൽ നടക്കൂടി ഇങ്ങനെ ഒരു ചാലം ഉണ്ടാക്കി, വളയലും ഉണ്ട് അങ്ങനെ നടക്കൂടി ഒരു പ്രത്യേക രീതിയിലൊരു ഇങ്ങനൊരു നേരിയ ഒരു ചരട് പോലെ വെച്ചിട്ട് അതകത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അത് ആനവാല് മോതിരം, അല്ല ആനവാല് വള, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നവരത്ന ഇതോ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആഭരണങ്ങളുള്ള ഈ അടയാളങ്ങൾ പലതും അവരുടെ വിശ്വാസ ദേവീദേവന്മാരോട് ബന്ധപ്പെട്ടതാണ്. ഈ ദേവീദേവന്മാരുടെ ലോകം നമ്മൾ കണ്ടു കഴിഞ്ഞു, എത്ര കുഴഞ്ഞാ കിടക്കുന്നുള്ളത്. അവരുടെ ഏറ്റവും വലിയ ദേവനെന്ന് പറയുന്ന പോലും അതേ സമയം തന്നെ പിശാചികളുടെ തലവനുമായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്. പിന്നെ പാമ്പ് പോലെയുള്ള ചുറ്റു വളഞ്ഞുള്ള മോതിരങ്ങളൊക്കെ കിടപ്പുണ്ട്, വാലും തലയൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ പൊട്ടിനകത്ത് പോലും ഉണ്ട് പാമ്പൊക്കെ ആയിട്ടുള്ളത്. ഇതിനകത്തൊക്കെ തിന്മയുടെ ശക്തമായ സ്വാധീനത്തിലുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ പയ്യൻ കൊണ്ടുവന്ന് അവൻ്റെ മോതിരം കാണിച്ചു. അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞടാ, ഇത് വേണ്ട, അതൊരെന്ത് ഭംഗി തോന്നുന്നില്ല, ഇങ്ങനത്തെ എന്തോ ഒരു പൗത്രക്കോട്ടെ, അതിൻ്റെ സാധനമാണ്. അപ്പോൾ അങ്ങനെ പലരും മോതിരം മാറ്റി വെച്ചു. പിന്നീട് ഞാൻ കുറേ ധ്യാനങ്ങൾ നടത്തുമ്പം സ്ത്രീകളുടെ ആഭരണങ്ങളെല്ലാം അഴിച്ച് മൊബൈൽ ഫോണിൽ വെച്ചിരിക്കുന്ന പോലെ പാക്ക് ചെയ്ത് പേരെഴുതി വീട്ടിക്കകത്ത് വെച്ചിട്ടേ ധ്യാനത്തിന് കയറുമായിരുന്നുള്ളൂ. പിന്നെ സ്ഥിരം ചിട്ട അങ്ങനെ ആയിരുന്നു കുറേ നാളത്തേക്ക്. അപ്പോൾ ഈ മോതിരം ഇങ്ങനെ വാങ്ങിച്ചു വെച്ചു. ധ്യാനമെല്ലാം കഴിഞ്ഞ് പിള്ളേർ സന്തോഷമായിട്ട് പോകാൻ നേരത്ത് തിരിച്ചു കൊടുത്ത് വിട്ടു. അപ്പോൾ ഈ മോതിരം കൊണ്ട് മാറ്റി, വേറെ കുഴപ്പമില്ലാത്ത നല്ല അടയാളങ്ങളൊക്കെ ഉള്ളു. ചുമ്മാ വല്ല പൂവോ വല്ല വട്ടമോ വരയോ കുത്തോ, നമുക്കറിയാം എന്തെല്ലാം ഡിസൈനുകളുണ്ട്. ചില ഡിസൈൻ കാണുമ്പോൾ അറിയാം എന്തോ അതിനകത്തൊരു വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി വെച്ച ചില അർത്ഥമൊക്കെ ഉള്ള എന്തോ ആണെന്ന് തോന്നിപ്പോവും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നിറവുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത ഉള്ളി വരും. അതങ്ങ് മാറ്റിയേച്ചാൽ മതി. ചിലയ്ക്ക് നോക്കുമ്പോൾ അസ്വസ്ഥ ഇല്ല, നമുക്കുള്ളിൽ അങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും പയ്യപ്പയ്യ മുന്നോട്ട് വരുമ്പോഴെങ്കിലും. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ആഭരണം എടുക്കുമ്പം സിമ്പിൾ അടയാളങ്ങളുള്ളത് മാത്രമേ എടുത്താൽ മതി, വല്ല വട്ടവോ ഇലയോ പൂവോ അങ്ങനെ സിമ്പിൾ. അതിനപ്പുറം ഒരു പ്രത്യേക രീതിയിലൊക്കെ ഉള്ള ഈ നെറ്റപ്പെട്ട ആനയുടെയൊക്കെ നെറ്റപ്പെട്ടം പോലെയും ഈ ശംഖ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതിനകത്തൊക്കെ ഇങ്ങനത്തെ സ്വാധീനങ്ങൾ കയറി കിടക്കുന്നുണ്ടെന്ന അനുഭവമാണ്. ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ബാക്കി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ കാര്യത്തിൽ എന്നാ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ പയ്യൻ തിരിച്ച് വീട്ടിൽ ചെന്ന്, ഇപ്പോൾ ഈ സാറ് അവന് വീട്ടിൽ ചെന്ന് മമ്മിയുടെ അടുത്ത് കൊണ്ട് ഈ മോതിരം ഊരിക്കൊടുത്തു. മമ്മി ഈ മോതിരം എനിക്ക് വേണ്ട. മമ്മിയും അത് ഭർത്താന സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്, മോൻ അമ്മയും മോനും പഠിപ്പിക്കുക അവിടെ. അപ്പോൾ മമ്മി ചോദിച്ചു, എന്നടാ ആ അച്ഛൻ പറഞ്ഞത് ഇടണ്ട, ഓടി ഇടന്ന് പറഞ്ഞു. മമ്മി അതെടുത്തിട്ട് അടുത്ത വിരലോട്ട് അതങ്ങിട്ട് വെച്ച് അടുത്ത വിരലേക്ക് ഇട്ടു. പിന്നെ ഈ മമ്മി ടീച്ചർ പറഞ്ഞ ഒന്ന് പറയുക, ഈ ടീച്ചർ പിന്നെ അടുത്ത ആഴ്ചയിലൊക്കെ സ്റ്റാഫ് റൂമിലിരിക്കുമ്പം ഇങ്ങനെ കയ്യെ തിരുമി തിരുമി ഇരിക്കുക. ടീച്ചർമാരോട് ചോദിച്ചു, തന്നെ ടീച്ചർ ഇങ്ങനെ കഴിക്കാനാ പറ്റി ഞെക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നാ നടത്തില്ല കൈക്കൊരു കഴപ്പോ വേദനയോ ഇങ്ങനെ പറയാണ്. അപ്പോൾ ടീച്ചർമാരോട് ചോദിച്ചു, ഇതന്നെ പുതിയ മോതിരം കിട്ടിയോ? അത് പുതിയ മോതിരമല്ല, അത് അവൻ്റെ, ഞാൻ അവന് പുതിയ മോതിരം മേടിച്ചോ? അല്ല, അത് അച്ഛൻ പറഞ്ഞ് എനിക്ക് ചെന്നപ്പം അത് ഇടണ്ടാന്ന് പറഞ്ഞു, അപ്പം ഞാൻ എടുത്തിട്ടതാ. അപ്പോൾ ഏതോ ഒരു ടീച്ചർ ചോദിച്ചത്ര, അവന് കൊള്ളിയാലാത്ത പിന്നെ ടീച്ചറിന് കൊള്ളുവോ? ടീച്ചറെ മോതിരം നൂരി നോക്കാൻ പറഞ്ഞു. ഈ ഞെക്കുന്ന ഞെക്കൽ അവസാനിക്കുമെന്നറിയാല്, ടീച്ചർ പറയുകയാണ് ആ മോതിരം ഒരു മാറ്റി കഴിഞ്ഞപ്പോൾ കൈയുടെ വേദന പോയി. ഞാനത് കരൂരുമൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. ഒരിക്കൽ ടീച്ചറോട് വന്നപ്പോഴും കരൂർ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഇപ്പോഴും ഉണ്ട് പ്രസ്ഥാനത്ത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിടക്കുകയാണ്. ഈ അടയാളങ്ങൾ അതുവഴി പോലും ചില സ്വാധീനങ്ങൾ വരുന്നത്. 16 സങ്കീർത്തനം 3 മുതൽ, ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു,
ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയുമില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജോശുവയുടെ പുസ്തകത്തിൽ 23:8 ജോശുവ ഇത് നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 6:7-8 ആകെയാലും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നവയെല്ലാം വിശ്വസ്തരെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവിടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നാമം പോലും ഉച്ചരിക്കരുത്. 91:14 14-ാം വാക്യം പറയുന്നില്ല. അതിന് മറുവശം, എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും, കാത്തുപാലിക്കും. എൻ്റെ നാമം അറിയുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ നാമമാണ് നമ്മുടെ അത്തരങ്ങൾ നിൽക്കേണ്ടത്, അറിയേണ്ടത്. പേര് പോലും ഒരുവിടരുത്. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ അവരുടെ ഒരുപാട് കർണാട്ടിക് മ്യൂസിക്കിലൊക്കെയുള്ള ഒരുപാട് പാട്ടുകൾ തനി ദേവീദേവ കീർത്തനങ്ങളാണ്. പല ഡാൻസിനകത്തുമൊക്കെയുള്ള ഈ ഭരതനാട്യം എന്നാ പറഞ്ഞ തിരുവാതിര എങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊക്കെ പാടുന്ന മുഴുവൻ കീർത്തനങ്ങളാണ്. വെറും ഡാൻസ് അല്ലത്, ആരാധനയാണ്. അവരെ നിലവിളക്ക് എത്തിച്ച് വെക്കാതെ ചെയ്യുമോ? ചെയ്യല്ല. നിലവിളക്ക് എത്തിച്ച് വെച്ചിട്ട് അവർക്കത് ശിവലിംഗ പൂജയും ആരാധനയൊക്കെയാണ്. അവരുടെ തനി പ്രാർത്ഥനയാണ്. അവർ ആരാധിക്കുന്ന ഈ ദേവീദേവന്മാരെയാണ്. വെറും ഒരു കലയാണ്, സാംസ്കാരിക അനുരൂപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യാനായിട്ട് പോകുമ്പം നമ്മൾ നമ്മളുടെ കഴിവും ശരീരവും ശബ്ദവും എനർജിയും സമയവും ഒക്കെ ഈ ദേവനെ ദേവിയോ പൂജിക്കാൻ വണങ്ങാൻ വേണ്ടി എടുക്കുക. അവിടെ നമ്മൾ തുറന്നു പോകുന്നുണ്ട്. ഞാനൊരു സംഭവം പ്രത്യേകം ഓർക്കുന്നത്, ചങ്ങനാശ്ശേരിയിൽ ഈ സിസ്റ്റേഴ്സിൻ്റെ ആസ്പിരൻസിൻ്റെ ഒരു ബാച്ചിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പം അവിടെ 10 പിള്ളേർ ചെറിയൊരു ഗ്രൂപ്പാണ് അവരുടെ മഠത്തിൻ്റെ ചാപ്പലിൽ. എങ്കിലും ഞാൻ ഈ പാട്ടുകാരനെയും കീബോർഡും കൊണ്ടുപോയി. ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മൈക്ക് സെറ്റൊക്കെ എടുത്ത് വെച്ച് കീബോർഡിന് കരുത്താകാൻ വേണ്ടി. ചെറിയ ഗ്രൂപ്പാണ്, മൈക്ക് ആവശ്യമില്ലെങ്കിൽ പോലും പാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച്. അപ്പം ആദ്യത്തെ ദിവസം രാവിലെ 9:30 പാട്ടൊക്കെ തുടങ്ങി. 10 ഞങ്ങൾ പാടി ചുതിച്ചിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ആ പാട്ട് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബോക്സിൻ്റെ തൊട്ട് മുമ്പിൽ ഒന്നാമത് നിൽക്കുന്ന പെങ്കൊച്ച് സാരിക്കാരാ മുഴുവൻ 10 പെമ്പിള്ളേർ, ഈ ഒരു കൊച്ചിങ്ങനെ നിന്ന് കൈയടിച്ച് പാടിക്കുന്നതിനിടയ്ക്ക് അവളിങ്ങനെ ഉറക്കം തോന്നി. പിന്നെ അവൾ ഹാല് ഇങ്ങനെ നിന്നുകൊണ്ട് വീണു പോകുന്നില്ല, പക്ഷെ ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ ശ്രദ്ധിച്ചു, ഈ പാടുന്ന പയ്യനെ ശ്രദ്ധിച്ചു. ഇങ്ങനെ പാട്ട് ഞങ്ങൾ എത്ര നോക്കിയിട്ടൊക്കെ ഇവള് ഇങ്ങനെയാണ്. ടോക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവളെ വിളിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ ഏതെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നോ? നേരെ ചോദിച്ചു, നീ ഏതെങ്കിലും വിജാതീയ ആരാധന ആലയത്തിൽ പോകാനോ അവിടെ പോയി ആരാധിക്കാനോ പൂജിക്കാനോ അവിടുന്ന് വരെ വാങ്ങിക്കഴിക്കാനോ കോരിക്കുടിക്കാനോ തളിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ അവളെ അച്ചാത് ഇഷ്ടം പോലെയുണ്ട്. അവിടെ അടുത്തുള്ള ഏതോ ഒരു ആരാധനാലയം ഉണ്ടിങ്ങനെ. അവിടെ ഒരു മാസം മുഴുവനും ഈ രാമായണ മാസമാണ് വരുമ്പോൾ നിൽക്കുന്നത്. പാട്ട് പാടുന്നത് ഇങ്ങനെ അപ്പനാണ്, കത്തോലിക്കലാ, പക്ഷേ ഇങ്ങനെ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ പോകും, മൈക്കിക്കൂടെ ഇരുന്ന് ഇങ്ങനെ എല്ലാ ദിവസവും ഈ ഭജനയാണ്ടൊക്കെ പാടും. അങ്ങനെ പോകും, പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോകും, മാറി മാറി. ഇവരും പോയിരുന്നു അങ്ങനെ പലപ്പോഴും പാടിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒരാൾ കുമ്പസാരിച്ചതെല്ലാം ഏറ്റു പറഞ്ഞു. അതോടെ അവിടെ ഉറക്കം മാറി, അസ്വസ്ഥം മാറി. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരുമ്പോഴേ ഉറക്കം, മയക്കം, വായിക്കോട്ട, പറ്റുന്നില്ല, സത്തം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കാണുമ്പം ശാരീരികമായ കാരണമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. നല്ലപോലെ യാത്ര കഴിഞ്ഞ് വരുന്നു, പണി ചെയ്ത് മടുത്തിരിക്കുന്നു, ഇന്നലെ ഉറക്കം വളച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥ മരുന്ന് കഴിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉറക്കം വരുന്നത് നമുക്ക് ന്യായമായ കാരണം നമുക്കറിയാം. ഇതൊന്നുമില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക്, വചനം കേൾക്കുമ്പോഴത്തേക്ക് ഉറക്കം. ചിലക്കാർക്ക് വചനം കേൾക്കാൻ ഇരിക്കുമ്പോഴേ, വചനം പങ്കു പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ ഉറങ്ങാൻ തുടങ്ങുകയാണ്. പ്രസംഗത്തിൻ്റെ കുഴപ്പമല്ലെന്നുള്ളത് വ്യക്തമാണ്. ഇരിക്കുമ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ് പ്രസംഗത്തിന്. കുരിശവരയ്ക്ക് ഇരിക്കുമ്പോഴേ ഉറക്കം വൈകുന്നേരം. കുരിശവര കഴിഞ്ഞാലോ പാതിരായാലും ഉറക്കമില്ല. ചിലപ്പോൾ നമുക്ക് ഉറക്കം പറയാം കുരിശവരയ്ക്ക്. അങ്ങനെയുള്ളപ്പോൾ കുരിശവര കഴിഞ്ഞേക്കുമ്പോഴേ അത്താഴം എങ്കിൽ അത്താഴം വേണ്ട, ഞാൻ ഉറങ്ങാൻ പോവാ, പോയി കട്ടിലോട്ട് വീഴും. മനസ്സിലാക്കാൻ പറ്റും. അല്ല അത്താഴം കഷ്ടിച്ച് കഴിച്ചിട്ട് പോയി കിടക്കുക, അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉറക്കം നമുക്ക് ആർക്ക് വേണേൽ വരാം.
ആര് വേണേ പള്ളിയിൽ നിറങ്ങും, കുരിശുവരയ്ക്ക് ഉറങ്ങാം, വചനം കേൾക്കുമ്പോൾ ഉറങ്ങാം, ആർക്ക് വേണേ വരാം. ഞാനും ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറുപ്പം, നമുക്ക് കാരണമുണ്ടാകും ചിലപ്പോൾ അങ്ങനെ വരുമ്പം. പക്ഷെ ഇതൊന്നും ഇല്ലാത്തടത്ത് നിരന്തരം എന്നാണ് ഈ അനുഭവം കാണുമ്പം. ബൈബിൾ എടുക്കുമ്പോഴും ചിലപ്പോൾ ഉറക്കം വരും. ആ കൊച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അതിന് പറ്റുന്നില്ല, പറ്റുന്നില്ല, ഈ വള കിടക്കുന്ന കാര്യമേ ഉള്ളൂ, സാധിക്കുന്നില്ല, അങ്ങ് ഫ്രീ ആകാൻ പറ്റുന്നില്ല. ഈ പെങ്കൊച്ച് അസ്ഫുരൻ്റെ കൊച്ച് ആ ദേവീദേവന്മാരെല്ലാം പാടി സ്തുതിച്ചതിൻ്റെ ആ ഇത് കിടക്കുകയാണ്, ആ പിടുത്തം കിടക്കുകയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവുമായിട്ടുള്ളത് ചേർക്കുന്നതാണ്, ഇത് പൈശാചിക ആത്മാവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയല്ല. ഉടുപ്പ് നമ്മൾ എവിടെയെങ്കിലും ഉടക്കി കിടന്നാൽ ഞാൻ മറിഞ്ഞ് വീഴണമെന്നുമില്ല, പക്ഷേ നീങ്ങുമ്പോൾ ഇത് വലിയ ഉടക്കി കിടക്കുകയാണ്, എനിക്ക് ഇങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റുന്നില്ല, എവിടെയാണ് ഉടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എങ്കിലും സംഭവിക്കുകയാണ്. സ്വാധീനങ്ങളാണ്, ആവാസമൊന്നുമല്ല, സ്വാധീനങ്ങളാണ്. അതുമതി നമുക്ക് അങ്ങ് സ്വസ്ഥമാവുകയല്ല. ഒന്നാന്തരം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നാൽ ഒരു മൂട്ട കട്ടിലേ ഉണ്ടാ മതി, രാത്രി ഉറക്കം നടക്കുകയല്ല. സോണിയാഗാന്ധി പണ്ട് എറണാകുളത്ത് വന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്ന് ഉറക്കുകയാണ്, രണ്ട് കൊതുക് മുറിക്കകത്ത് കയറിപ്പോയി. അപ്പോൾ അതിലായപ്പോൾ സോണിയാഗാന്ധി ആൾക്കാരെല്ലാം വിളിച്ചേപ്പിച്ചു, ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, രണ്ട് കൊതുകേ ഉള്ളൂ. ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒന്നാന്തരം VIP റൂമാണ്, രണ്ട് കൊതുക് അതിനകത്ത് മുളി മടക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല. പത്രത്തിൽ വാർത്ത വന്നു, ഒത്തിരി കാര്യം നമ്മൾ ഭംഗിയാക്കി വെച്ചിരിക്കുക, പക്ഷേ ശകല സ്വാധീനം കടന്നാൽ മതി നമ്മുടെ പ്രാർത്ഥനയുടെ ആ മനോഹാരിതയും സുഖവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ തിന്മയുടെ അടയാളങ്ങൾ, മറുവശത്ത് നന്മയുടെ അടയാളമുണ്ട്. പ്രസ്ഥാനത്തായിരിക്കുമ്പം 52 ദിവസം ഒരു കൊച്ചിലോട്ട് പ്രാർത്ഥിച്ച പ്രസ്ഥാനക്കാർക്കറിയാം, ഒരു പൈശാചികമായ ഒരു ആവാസം തന്നെയായിരുന്നത്. 52 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥന നീണ്ടുപോയി. 52 ദിവസമായപ്പോൾ ആ കൊച്ചിന് സൗഖ്യം കിട്ടിയത്. അപ്പോൾ അവളിങ്ങനെ ഒരു അസ്വസ്ഥത കയറിക്കഴിഞ്ഞാൽ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ അറിയത്തില്ല, സ്വയം ഉപദ്രവിക്കും, ഇറങ്ങി ഓടും, അപായപ്പെടുത്താൻ നോക്കും, അങ്ങനെയല്ല, നിങ്ങൾ പലർക്കും അറിയാം. അപ്പോൾ അത് ആദ്യം വന്നപ്പോഴൊക്കെ വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രമാണത്തിൻ്റെ കരുത്തൊക്കെ അന്നാണ് മനസ്സിലായത്. തമ്മിലെ ഒത്തിരി കാര്യങ്ങൾ അന്ന് പഠിപ്പിച്ചു. വിശ്വാസ പ്രമാണം ആവർത്തിച്ച് 31 ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ ചെല്ലും, അതുകൊണ്ട് തന്നെ വിടുതലുണ്ടാകുന്ന കണ്ടിട്ടുണ്ട് പല അവസരങ്ങളിൽ, പല വ്യക്തികളുടെ കാര്യങ്ങളിൽ വളരെ കരുത്താണ് വിശ്വാസ പ്രമാണം ചെല്ലുന്നതിനകത്ത്. നമ്മൾ തമ്മിലോട് ചേർന്നും കൂടി ആണെന്നെങ്കിലും ഇരട്ടി മനോഹരം. അപ്പോൾ ഒരിക്കലും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് നിൽക്കുമ്പം ഒന്ന് പല സംഭവങ്ങൾ, ഒത്തിരി സംഭവങ്ങളുണ്ട്. വന്ന കൊച്ച് വന്ന ഇടയ്ക്ക് അപ്പന് അപ്പം അവർ ആദ്യം ഒരു 4 പ്രാവശ്യം ഒരു 3.5 മണിക്കൂർ യാത്ര ചെയ്ത് ഹൈ റേഞ്ചിൽ നിന്ന് അവർ വരുന്നത്, വന്ന് പ്രാർത്ഥന എടുത്ത് വിടുതൽ വാങ്ങിച്ച് പോയി. 5 പ്രാവശ്യം വന്നപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് വന്നത്, അന്ന് പ്രാർത്ഥിച്ചിട്ടെങ്കിലും അങ്ങോട്ട് ആകുന്നില്ല, രാത്രിയായി, വിടാനും പറ്റിയല്ലാത്തതുകൊണ്ട് പിന്നെ പള്ളിമുറിയിൽ തന്നെ അന്ന് ഓഫീസിൽ അവിടെ കിടത്തുക. പക്ഷെ അവളിങ്ങനെ വയലൻ്റാണ്, അപ്പനുണ്ട് കൂടെ, കയ്യേൽ ഷാള്, ഒരു കയ്യേൽ ഒരു ഷാള് കെട്ടി ജനാലയുടെ പടിയൽ, മറ്റേ കയ്യേൽ ഷാള് കെട്ടി അങ്ങോട്ട് പടിയൽ, കാലേ ഷാള് കെട്ടി മേശ വലിപ്പിൻ്റെ കാലയിലൊക്കെ കെട്ടി, അങ്ങനെ പായം പിരിച്ചെടുത്ത് അപ്പനെയും കിടത്തി, അടുത്തുള്ള കൈക്കാരൻ്റെ വീട്ടിൽ നിന്ന് കൈക്കാരൻ്റെ പെമ്പിള്ളേരാണ് അവരെയും വിളിച്ച് വരുത്തി കൂട്ടുകിടത്തി, അങ്ങനെ ആ നേരം വെളുപ്പിച്ച് ആ രാത്രി പിറ്റേ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം 1000 പ്രാവശ്യം ത്രൈശുദ്ധ കീർത്തനം ചൊല്ലിയിട്ടാണ് അന്ന് അവൾക്ക് വിടുതൽ കിട്ടിയത്. ത്രൈശുദ്ധ കീർത്തനം, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, 1000 പ്രാവശ്യം ചൊല്ലാൻ ഒരു സന്ദേശം കിട്ടി. ബാക്കി എല്ലാ പ്രാർത്ഥന നോക്കിയിട്ട് വിടുതൽ കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം എൻ്റെ ഓർമ്മ കിടക്കുന്നത് ഇപ്പം കുറേ വർഷങ്ങളായല്ലോ, അവളിങ്ങനെ ഈ കൈക്കാരൻ്റെ പിള്ളേരെ കൂട്ടി നടക്കുക അവളുടെ മുറ്റത്തോടെ, പോകാനൊന്നും സമയമില്ലാത്തവരൊന്നും വിട്ടില്ല. വൈകുന്നേരം കുർബാനയ്ക്ക് മുമ്പ്, ഇന്ന് വൈകുന്നേരം കുർബാന എന്തുണ്ടായിരുന്നു, മൈക്കിൽ കൂടെ ഇങ്ങനെ പാട്ട് വെച്ചപ്പോൾ യേശു നീ, യേശു നീ എന്നുള്ള പാട്ട്, നമ്മൾ പാടിയ പാട്ട്, ആ പാട്ടുള്ള കാസറ്റാണ് കപ്പ്യാരെന്ന് എടുത്തിട്ടത്, അറിഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ആ പാട്ടെന്നാന്നുള്ളത്. ആ പാട്ട് ഇങ്ങനെ മൈക്കിൽ കൂടെ വരുന്നപ്പോഴത്തേക്ക് ഇവൾക്ക് അസ്വസ്ഥ വരാൻ തുടങ്ങി. ഇവിടെ ഈ പിള്ളേരോടത്ത് മുറ്റത്ത് കിടക്കുക, ഈ പാട്ട് കേൾക്കത്തേ അവളിങ്ങനെ വല്ലാണ്ടാകാൻ തുടങ്ങി. ശകലം കഴിഞ്ഞപ്പോഴത്തേക്ക് വയലൻ്റായി, അവളെ തള്ളിയിട്ട് അവൾ ഇറങ്ങി ഓടി മുറ്റത്ത് നിന്ന് ചാടി, പള്ളിമുറ്റത്തുള്ള മുൻവശത്തുള്ള നട ചാടി ഇറങ്ങി. വൈകുന്നേരം 4 മണിയൊക്കെ സമയം അവിടെ കുറേ ആമ്പിള്ളേർ പന്ത് കളിക്കുക, വോളിബോൾ 10-30 പിള്ളേരുണ്ട്. ഞാൻ ഈ കൂട്ടത്തിലുള്ള പിള്ളേരെ ഉടനെ കയറി അച്ചാന്ന് വിളിച്ച് ഞാൻ വരാതെ നിൽപ്പുണ്ടായിരുന്നു പള്ളിമുറയുടെ, നോക്കിയപ്പോൾ ഇവിടെ പാഞ്ഞ് പോകുന്ന കാണുന്നു. ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് ഇവിടെ പുറകെ എത്തിയായിരുന്നു മനസ്സിലായി. അപ്പോൾ നടയുടെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് പറയും, എടാ പിടിക്കടാന്ന് പറഞ്ഞു അവിടെ. അവിടെ ആമ്പിള്ളേരെല്ലാം അങ്ങോട്ട് പന്ത് കളിക്കുന്ന ഇടയ്ക്കൂടെ നടുക്കൂടെ ഇവിടെ ഓടുന്നത്.
അവർ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേ ഒരു പെങ്കൊച്ചല്ലേ എങ്ങനെ കയറി പിടിക്കുന്നത്, എടാ പിടിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഓടുകയാണ്. വർണ്ണന്മാർ കയറി ചെന്ന് ഉടുപ്പേരും തലമുടിയിലൊക്കെ ആയിട്ട് പിടിച്ച് അവളിങ്ങനെ തൊഴിച്ച് കൊതറി ഇങ്ങനെ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും അപ്പോഴേ വ്യത്യാസം ഉണ്ടായിരുന്നു. തല കൈവച്ച് ഈശോ 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 എന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കുമ്പോഴത്തേക്കും അവൾ പയ്യെ ഒതുങ്ങി 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 വരും. കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യെ പോകുന്ന നിറയും. പോകുന്ന നിറഞ്ഞപ്പോൾ ഉണ്ട് ഈ അമ്പിളെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അവൾ വല്ലാണ്ടായിപ്പോയി. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി അതുവരെ അവൾ അറിയുന്നില്ല സംഭവം എന്നാന്നുള്ളത്. പിന്നെ അങ്ങോട്ട് 52 ദിവസത്തിൻ്റെ ഒത്തിരി സംഭവം ഇങ്ങനെ ഉണ്ടായി. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ പിടിക്കുന്നവർക്കെല്ലാം അറിയായിരുന്നു ഇത് വയലൻ്റായ അവസ്ഥ. അങ്ങ് മാറിക്കഴിയുമ്പോൾ എല്ലാവർക്കും മാറിയേക്കും. പ്രാർത്ഥിച്ച് ഇവൾ ബോധത്തിലേക്ക് വരുമ്പോൾ ചുറ്റും ആരും കാണിയല്ല, അച്ഛനും ഒരാളേക്ക് കാണുള്ളൂ. അപ്പോൾ അവൾക്കൊന്നും തിരി ഇതന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നേ എന്തെങ്കിലും പറഞ്ഞ് ഇതുവരെ ആ കൊച്ചനെ അറിയത്തില്ല സംഭവിച്ചത് എന്നാണെന്നുള്ളത്. ഭർത്താനക്കാർക്കെല്ലാം അറിയാം. അവൾ പിന്നെ അവൾ സൗഖ്യം കിട്ടിപ്പോയി, ബി എഡ് പഠിച്ചു, ഇവനെ എം എഡ് പഠിച്ചു, ബി എഡ് സെൻ്ററിൽ പഠിപ്പിച്ചു, പിന്നെ കല്യാണം കഴിച്ചു, രണ്ട് പിള്ളേരുമായിട്ട് എറണാകുളത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ കൊച്ച് വന്ന ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ മുറിയിൽ അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ആൾക്കാർ സൺഡോസ് അധ്യാപകരൊക്കെ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. 2-3 മണിക്കൂർ ഇങ്ങനെ തുടർച്ചയായിട്ട് മുഴുവൻ കന്തിയും കരണക്കൊന്തകളും വിശ്വാസപ്രമാണം സങ്കീർത്തനവും സുതിപ്പും ഒക്കെ ആയിട്ട് വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു വിടുതൽ കിട്ടുന്നു. വിടുതൽ കിട്ടി ശാന്തമായിട്ട് നടക്കും. നല്ല മര്യാദക്കാർ കൊച്ച്, നല്ല സാധുത്വം, വളരെ നല്ല മര്യാദക്കാർ. 24 വയസ്സുണ്ടെന്ന് നമുക്ക്. പക്ഷേ വയലുണ്ടായിക്കഴിഞ്ഞാൽ ചീത്തയും തെറി എല്ലാം പറയും, സ്വയം ഉപദ്രവിക്കും, കൈയൊക്കെ കടിച്ച് മുറിക്കും, ഷാള് കൊണ്ട് കഴുത്ത് ഇങ്ങനെ പിടിച്ചു പോലെ ചെഞ്ഞിരിക്കും, കണ്ണെല്ലാം കൂടെ തള്ളി വരും, നോക്കുന്നില്ല, അപകടമാണ്. രാത്രി ഇറങ്ങി ഓടും, 5 പ്രാവശ്യം ഇറങ്ങി ഓടി പള്ളി മുറിക്കകത്തുനിന്ന് നോട്ടം തെറ്റിച്ചിട്ട്. എല്ലാ പ്രാവശ്യവും കൊടുത്തതിന് പിടുത്തം കിട്ടി എങ്ങനെയെങ്കിലും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ മുറി കിടത്തി രണ്ട് പ്രാർത്ഥിക്കുക. കുറേ പ്രാർത്ഥിച്ചപ്പോൾ ശാന്തമായി. ശാന്തമായപ്പം എല്ലാവരും ഒന്ന് നടു തുറക്കാൻ വേണ്ടി ഏറ്റു. അപ്പനെ കാവലിരുത്തിയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഏറ്റ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റുപോയി. അപ്പോൾ അപ്പനും മോളും അവിടെ ഇരിക്കുക. അപ്പനിങ്ങനെ മുഴുവനും മയം കിടക്കുക, വധമൊന്നുമില്ല, അനക്കവുമില്ല. അപ്പനവിടെ ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് അതിരെ വന്നപ്പോൾ അപ്പൻ എന്നെ ഇങ്ങനെ കൈ കാണിച്ച് ചർച്ച കേൾപ്പിക്കാതെ അടുത്ത് ചെന്നപ്പം അപ്പൻ പറഞ്ഞാൽ നോക്കാൻ പറഞ്ഞിട്ട് അപ്പനവിടെ ഇരുന്ന ഒരു മാതാവിന് ഇത്ര വലുപ്പോൾ മാതാവിൻ്റെ ഒരു ലാമിനേറ്റ് ചെയ്ത പടം എൻ്റെ മുറിയിരിപ്പുണ്ടായിരുന്നു. ഈ പടം എടുത്തിട്ട് ഇങ്ങനെ മയം കിടക്കുന്ന ഇവളുടെ മുഖത്തിൻ്റെ നേർക്ക് ഇങ്ങനെ അപ്പൻ ഈ പടം കൊണ്ടുവന്നു. അപ്പം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കി. ഇവിടെ കണ്ണ് തുറക്കുന്നേ ഇല്ല, ബോധം തെളിയുന്നില്ല. ഇവിടെ തല മറുവശത്ത് വെട്ടിച്ചു. അപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പടം, അവൾ അങ്ങോട്ട് തിരിച്ച്. ഞാൻ ആദ്യം അങ്ങനെ കാണുന്നത്. അപ്പനത് വീട്ടിൽ അനുഭവമാണ്. ഏതാനും പ്രാവശ്യം ഇങ്ങനെ വെച്ച് ഞാനത് കണ്ടു. കണ്ണ് തുറന്ന് നോക്കുന്നില്ല, അവൾ അറിയുന്നേ ഇല്ല. പക്ഷേ പടം വരുമ്പോൾ അവൾ തല മാറ്റുകയാണ്. അപ്പം പിന്നെ വേറൊരു പുസ്തകം ഞമ്മ എടുത്തിട്ട് ഒരു എന്തോ ഒരു പേപ്പർ പുസ്തകം എടുത്തിട്ട് മുഖത്തോട്ട് വെച്ചത് ആ മുഖത്തിരുന്നു. അതൊരു സംഭവം ഞാൻ ആദ്യം കാണുകയാണ്. അപ്പം പൈശാചിക അരൂപിക്ക് ഈ പടം ആ ചിത്രം അസ്വസ്ഥ വരുത്തുകയാണ്. സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഗീവർഗീസിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പം അവൾ വല്ലാത്ത റിയാക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ 63 പോയി ഒരു 63 വിളിച്ചതിൻ്റെ പടം ഒരു ഫ്രെയിം മേടിച്ചുകൊണ്ട് ലാമിനേറ്റ് ചെയ്തല്ല ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്തൊരു പടം, ഇച്ചിരി വലുപ്പമുള്ള പടമാണ്. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് അത് ഞാൻ എടുത്തു. എടുത്ത പ്രാർത്ഥനയ്ക്ക് അതെടുത്ത് ഇങ്ങനെ പിടിച്ച് ഈ ഗീവർഗീസിൻ്റെ ഈ പ്രസിദ്ധമുണ്ടെന്ന് പറഞ്ഞ പ്രാർത്ഥന ഞങ്ങൾ കള്ളാസരം അടിച്ചത് അതും എടുത്ത് ഞങ്ങൾ ചൊല്ലുകയാണ്. ഇവിടെ ഇങ്ങനെ 7 പേര് ഇങ്ങനെ കയ്യക്കാലെ പിടിച്ച് നിരത്ത് കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും ചുറ്റും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പടം കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇവളിങ്ങനെ കിടന്നുകൊണ്ട് തിളയ്ക്കുകയാണ്. ചീത്തയും തെറിയെല്ലാം പറഞ്ഞ് തുപ്പും. അപ്പം വായെല്ലാം ഇങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് വിട്ടി പൊതിഞ്ഞ് പിടിക്കും എൻ്റെ തുപ്പും. കയ്യെ പിടിച്ചിരിക്കുക ബലമായിട്ട് ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ച് 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 ഈ പിശാചിൻ്റെ രൂപി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് 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 കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഇത് പിടിച്ച് കൈ കളിച്ചപ്പോൾ ഞാനിവിടെ നിന്ന് അവിടെ മുഖത്തോട്ട് വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ. പിന്നെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ പടം അവിടെ മുഖത്തോട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുത്തു. എന്നിട്ട് പിടിച്ചോണ്ടിരുന്നു. അപ്പോൾ കൈ കിടക്കുകയല്ലെന്ന് ഓർത്തുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ പൊളയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ ശാന്തമായി. ശാന്തമാകാമെന്ന് പറഞ്ഞ് നേരത്തേക്ക് ഇങ്ങനെ ശാന്തമായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്. ശാന്തമാകുന്ന ഞങ്ങൾ കയ്യെ പിടിച്ചോണ്ടിരുന്നവരെ കൈയൊക്കെ വിട്ട് മാറി ആൾ ഫ്രീ ആയെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അറിയാം ഇവിടെ ചാടി എണീറ്റിട്ട് 3-4 എണ്ണത്തിൻ്റെ ഇടിയും തൊഴിയെല്ലാം കൊടുത്ത് എങ്ങനെയുണ്ടോ നീ അപ്പടിയാണ് ഇപ്പടിയെന്ന് പറഞ്ഞ ഒരു നീക്ക പരാക്രമം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കണി കളിപ്പീര ഈ ശാന്തത. അവിടെ പിന്നെ ഇങ്ങനെ ശാന്തമായാലും പിടിപിടിയല്ല, പ്രാർത്ഥന നിർത്തുകയില്ല, ശരിയാവുകയല്ല അങ്ങനെ. അപ്പോൾ ഇത് ശാന്തമായപ്പോൾ ഞാൻ അതുകൊണ്ട് പ്രാർത്ഥന ഒന്നും നിർത്തിയില്ലാരും. ഞാൻ പടവും എടുത്തില്ല. ഞാനിങ്ങനെ കുനിഞ്ഞ് നോക്കി ഇവിടെ എന്നാ പറ്റും മുഖം ഒന്ന് കാണാൻ ഉറങ്ങിപ്പോകും. ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോൾ ഞാൻ മയക്കത്തിലോട്ട് അങ്ങ് പോകും. പൈശാചിക അരൂപി അങ്ങോട്ട് പിൻവലിയുന്നതാണ്, മാറി നിൽക്കും.
ചിലപ്പോൾ കബളിപ്പിക്കാൻ വേണ്ടി കാണിക്കും, ചിലപ്പോൾ ശരിക്കും ഫ്രീ ആയതായിരിക്കും, ചിലപ്പം പിന്നെ ഒന്ന് വിളിക്കുമ്പോൾ വേറ്റിഞ്ഞ് പോരും, ഏതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പം ഞാൻ കുനിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഇവള് ഈ പടം ഈ പ്രാർത്ഥനയുടെ തിരക്കിനിടയ്ക്ക് എങ്ങനെയോ ഈ പടം ഇങ്ങനെ മൂക്ക് വെച്ച് അതിങ്ങനെ മുകളിലോട്ട് നിരങ്ങിപ്പോയായിരുന്നു കുറച്ച്, ഒരു 5-6 ഇഞ്ച്. അപ്പോൾ ഈ ഗീവർഗീസിൻ്റെ കുതിരയുടെ കീഴിൽ ഒരാൾ കിടപ്പുണ്ടല്ലോ, അങ്ങേരാണ് ഇവിടെ ചുണ്ടത്ത് മുത്തിക്കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ട് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പക്ഷേ ഇതാ ഞാൻ കാണുന്ന കാഴ്ച. ഞാൻ ആ പടം താഴേക്ക് നിരക്കി താഴോട്ട് മാറ്റി വീണ്ടും ഇവളുടെ ചുണ്ടത്തുനിന്ന് ഈ സർപ്പം മാറിക്കഴിഞ്ഞപ്പോൾ അവൾ ബഹളമായി. ഞാൻ വീണ്ടും തിരിച്ചു കൊടുത്തു നോക്കി, ശാന്തമായി. അപ്പം ഞാൻ തന്നെ ഇത് വേരിഫൈ ചെയ്തിട്ട് ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഇതാ സംഭവം. അത് പിന്നെ പല ഗ്രൂപ്പുകൾ ഇടവക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു, 2, 3, 4, 5, 6 പേരെ വെച്ച് രാവിലെ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ വൈകുന്നേരം രാത്രിയൊക്കെ ഓരോരുത്തരും പറ്റുന്ന പോലെ. ഞാൻ പള്ളിയിൽ പറഞ്ഞായിരുന്നു ഈ കാര്യം, എല്ലാവർക്കും ഇവിടെ അറിയാം. അവിടെ ഇടവക്കാർ മുഴുവൻ പ്രാർത്ഥിക്കാൻ കൂടുക. അവർ പിന്നെ പറഞ്ഞ പോലെ അമ്മച്ചമാരും അവളെ ഓർത്ത് മാത്രമല്ല അച്ഛനെ ഓർത്തും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, കാരണം ഇവള് വല്ല കെണ്ടിപ്പോയി ചാടുക വണ്ടി കിഴവ് ചാടുക ചെയ്താൽ പള്ളി മുറിയിൽ പെങ്ങുച്ചിനെ കിടത്താൻ പറ്റുമോ? എന്നാ സംഭവിക്കുന്ന ഓർത്തോട്ട് ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ അമ്മച്ചമാർ പറഞ്ഞു, പിന്നെ ഈ പെങ്കൊച്ചും അവരുടെ അപ്പൻ്റെ ദയനീയാവസ്ഥ, ഈ കൊച്ചു ഒരു പോക്കടവും ഇല്ലാതെ ഇങ്ങനെ, അതെല്ലാം കണ്ടുകൊണ്ട് പിന്നെ ചില അച്ഛന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഈ പ്രാർത്ഥന 52 ദിവസം നീണ്ടിങ്ങനെ അച്ഛന്മാരൊക്കെ വരുമ്പോൾ ഞാൻ ശിഷ്യസ്ഥ വെല്ലുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പടം, ഇതിൻ്റെ ഈ അനുഭവം വളരെ പ്രകടമായിരുന്നു, ആർക്കും കണ്ട് തിരിയുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ പടത്തിൻ്റെ അടി എന്നെ പേപ്പർ കൊണ്ട് മറച്ച് പിടിക്കും, സർപ്പത്തെ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ടാണ് ആ പടം ഉപയോഗിച്ചിരുന്നത് പ്രാർത്ഥിക്കാൻ എടുക്കാൻ. അത്രയും പോലും ഈ തിന്മയുടെ അരുവികൾക്ക് ഇതിൻ്റെ മേലുള്ള സ്വാധീനം കിടപ്പുണ്ട്. അപ്പം നമ്മൾ രണ്ട് വശമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കയറി വരാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അവന് അവസരം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കളയേണ്ട ആവശ്യമുണ്ട്. ബാഹ്യമായിട്ട് പോലും നമ്മുടെ ആഭരണങ്ങളും വീട്ടിൽ വച്ചിരിക്കുന്ന ചിത്രങ്ങളും ഒരു വക ഭീകരതയും ഒരു പൈശാചികതയും ക്രൂരതയും ഒക്കെ കാണിക്കുന്നതെല്ലാം മാറ്റണം. അശ്ലീലോ അങ്ങനെയുള്ളതെല്ലാം മാറ്റിക്കളയണം. അശ്ലീലം ഈ നഗ്നത പിശാചൻ്റെ ഇഷ്ടപ്പെട്ട വിഷയമാണ്. പിശാചബാധിതന് വസ്ത്രം ധരിക്കാറില്ലായിരുന്നു എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവന് നഗ്നതയും അശ്ലീലതയൊക്കെ ശരീരത്തെ അവമാനിക്കുക. അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ, പോർണോഗ്രഫി, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ മൊബൈലിൽ അവിടെ ഒന്നും കിടക്കരുത്, സൂക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വസ്ഥത പോകും. അതൊക്കെ പിശാച്, ശരീരം ദേവാലയമായിരിക്കേണ്ടത് നമുക്കറിയാം, പക്ഷെ അവൻ്റെ കൂടെ ആക്കി അവൻ എടുത്തു കഴിയാൻ അവനത് ഇങ്ങനെ ആക്കും. ഒന്നാന്തരം പള്ളിക്കകത്ത് ചിലപ്പോൾ പള്ളിമുരയുടെ മോണ്ടളത്തിൻ്റെ കന്നുകാലി കയറി കിടക്കും, നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന മോണ്ടളമായിരിക്കും. ഈ പള്ളിയുടെ മോണ്ടളത്തിൻ്റെ പല സംഭവിച്ചിട്ടുണ്ട്, അടുത്ത കാലം സംഭവിച്ചു. കന്നുകാലി കയറി കിടന്നാൽ കുറച്ച് നേരം എടുക്കുമ്പോൾ കന്നുകാലി കൂടി പോലെ കിടക്കും, ചാണകം എല്ലായിട്ട് മൂത്രം ഒഴിച്ചെല്ലാം മരകേടാക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ പോലും പിശാചിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ കയറി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ആക്കും. എന്നിട്ട് പിശാചബാധിതന് വസ്ത്രം ധരിക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ചിത്രങ്ങളൊന്നും വീട്ടിൽ വെക്കരുത്. കലണ്ടറുകൾ, പരിപാടികൾ, TVയിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള പരിപാടി ഇട്ട് കാണുക പോലും ചെയ്യരുത്. അതൊക്കെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ വല്ലാണ്ടാക്കി കളയുന്നുണ്ട്. ഒരു മൃഗങ്ങളുടെ തലയും കൊമ്പും അങ്ങനെയുള്ളതും ആനയുടെ ചിത്രങ്ങളൊക്കെ, ആനയും പാമ്പൊക്കെ നമ്മുടെ പറമ്പിൽ കാണുന്ന പാമ്പും ഇതിലെ പോകുന്ന ആനയൊക്കെ ശുദ്ധമായ തമ്പുരാൻ്റെ സൃഷ്ടികൾ മാത്രമേ ഉള്ളൂ. എങ്കിൽപ്പോലും അതൊരു അടയാളം പോലെ വരുന്നിടത്ത് അത് പിശാചിന് കിട്ടിയൊരു അടയാളങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞാടിൻ്റെ പടം വരച്ച് വെക്കുമ്പം നമുക്കതിന് ഈശോയുടെ ഒരു കരുത്ത് കിട്ടുന്നുണ്ട്. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് ഒരുപാട് വസ്തു കാണുന്നുണ്ട്. അത് നമ്മൾ തിരുവസ്ത്രങ്ങളിൽ വെക്കുമ്പോൾ ഒരു മുന്തിരിപ്പഴം, ഗോതമ്പ് കതിര്, ഈ പറമ്പിൽ കാണുന്ന ഗോതമ്പ് കതിരല്ല ഈശോയുടെ ശരീരമല്ല, പക്ഷെ നമ്മളൊരു അടയാളമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക അർത്ഥം വരുന്നുണ്ട്, അർത്ഥം വരുന്നുണ്ട്. അതൊരു പ്രത്യേക കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ആനയൊക്കെ പലയിടത്തും അമ്പലങ്ങളിലൊക്കെ കൊണ്ടുവരക്കുന്നതിൻ്റെ ഒരു കാരണം, ഒന്നത് ഇങ്ങനെ ഒത്തിരി ഉപയോഗിക്കുന്നു, പിന്നെ ഗണപതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതുണ്ട്. അവിടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഉറപ്പില്ലാത്തത് പരിക്കകത്ത് വെക്കാതിരിക്കുക. പാമ്പും ഒരു വീട്ടിൽ ഒത്തിരി പ്രശ്നമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന് അവസാനം ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരിക്കും. ചെന്നപ്പോൾ ഉണ്ട് ഷോക്ക് വേസിൽ ഒന്നാന്തരം ഒരു കരിമൂർഖൻ തടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതെന്നാ ഇത് വെച്ചിരിക്കുന്നത്? അതിങ്ങനെ ഇങ്ങനെ സമ്മാനം കിട്ടിയതാ, എടുത്ത് കളയാൻ പറഞ്ഞു. അത് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഇങ്ങനെയുള്ള അടയാളങ്ങളിലൂടെ തിന്മ കയറി വരുന്നുണ്ട്.
ശരത്തി പച്ച കൊത്തുന്നത്. ഇവിടെ ഒരാൾ പച്ച കൊത്തിക്കൊണ്ട് വന്നത് മൂർഖനാണ്. ഇവിടെ വെറുതെ കൊത്തി വെച്ചിരിക്കുന്നത്, വീടിൻ്റെ ഒരു മൂർഖൻ പത്തി വിരിച്ച് വെച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ പോയി കൊത്തിച്ചുകൊണ്ട് വന്നതാണ്. അതുവഴി അവൻ ഒത്തിരി ബന്ധനം വന്നു കയറി. അത് മായ്ക്കാൻ പോലും ശരിക്കും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ബാഹ്യമായിട്ട് തന്നെ ദൂരീകരിക്കണം. ആന്തരികമായിട്ട് നിശ്ചയമായിട്ട് നമുക്ക് വേണം, ബാഹ്യമായിട്ട് ഇത് എടുത്ത് കളയണം. അപ്പം അങ്ങനെ ഒരു മനസ്സുകൊണ്ട് പരിശോധന നമ്മൾ വീട്ടിൽ നടത്തുക. നമ്മുടെ അലമാരി പുസ്തകങ്ങളൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴും ഡ്രസ്സിലൊക്കെയുള്ള അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ കാണും, സാരിയരും പുതപ്പേരും ബെഡ്ഷീറ്ററും ഒക്കെ. അത് ഒന്ന് അല്പം ശ്രദ്ധിച്ച് നല്ല പൂക്കളും പ്രകൃതി ദൃശ്യങ്ങളും കൊച്ചുകുട്ടികളുടെ നിഷ്കളമായ പുഞ്ചിരിയും എന്തെല്ലാം നന്മയുടെ പ്രകാശമുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ. മാതളപ്പഴങ്ങളും ഈന്തപ്പനകളും ഇതൊക്കെ സോളമനോട് ചിത്രീകരിച്ച് വെച്ച മലാഖമാരും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമയത്തിരി മുന്നോട്ടായി നമുക്ക് എണീക്കാം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാതൃസ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസ ധൈര്യപ്പെട്ട് നിരതൃപാദത്തിങ്ങ് ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിനും പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിനും പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്കും ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ.